ഖൈനി, ഗുഡ്ക, പുകയില, പാൻ മസാല, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവ കഴിക്കുന്നത് വായിലെ ക്യാൻസറിന്റെ ഒരു പ്രധാന കാരണമാണ്. ഈ രോഗിക്ക് നാക്കിൽ ക്യാൻസറാണ്. ഞങ്ങൾക്ക് ഇയാളുടെ സ്വരയന്ത്രം നീക്കേണ്ടി വന്നു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇയാൾ ഒരു ഫുട്ബോൾ താരമായിരുന്നു. ഇയാളുടെ തൊണ്ടയിലെ ക്യാൻസർ ഇപ്പോൾ തലച്ചോറിലേക്കും പടർന്നു. കളിച്ചിടത്തൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. പുകയില പുരുഷന്മാരുടെ മാത്രം പ്രശ്നമല്ല, രേഖയുടെ നാക്കും കീഴ്ത്താടിയും ഞങ്ങൾക്ക് നീക്കേണ്ടി വന്നു. അമ്മയുടെ രണ്ടു വള വിൽക്കേണ്ടി വന്നു. പുകയില കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു. എനിക്ക് രക്ഷിക്കണം സർ.
എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം സർ, എനിക്ക് പണം തരൂ സാർ, എനിക്ക് മോളെ രക്ഷിക്കണം സർ, വേറെ ആളിട്ടേക്കല്ലേ, പ്ലീസ് സർ, ദയവേത് പണം തരൂ സർ, ഞാൻ അടി മേടിച്ചോളാം, എത്ര മണി അടിച്ചോ. എന്റെ ദൈവമേ, ഇരുന്നുറങ്ങാതെ പാല് കട്ട പിടിക്കുന്നതിന് മുമ്പ് ഊറ്റി എടുത്തോണ്ട് വന്നേക്കണം കേട്ടലോടി. ഒന്ന് വേഗമാവട്ടെ. വായാടി വായാടി, വേഗം പോയി പണിയെടുക്കാൻ നോക്കടി. എന്തിനാ ചേച്ചി അവളെ വഴക്ക് പറയുന്നേ? അവളില്ലെങ്കിൽ ഒരു സുഖമില്ല. നീ സംസാരിച്ചോ, അങ്ങനെ പറഞ്ഞു കൊടുക്ക. അല്ല, എപ്പോഴാ നിനക്ക് ഫ്ലൈറ്റ്? 10 മണിക്ക്. കുറച്ചു കാലത്തേക്ക് ഈ പാമ്പുകടിയെന്നും അട്ടകടിയെന്നും ഒക്കെ നിനക്ക് സ്വാതന്ത്ര്യം കിട്ടും. എന്ത് സ്വാതന്ത്ര്യം? അവിടെ ഉള്ളവന്മാരെ വെച്ച് നോക്കുമ്പോ ഈ അട്ടയും പാമ്പൊക്കെ എത്ര മേള. നമ്മുടെ ചോര കുടിക്കുന്നതിൽ ഈ അട്ടയ്ക്കും പാമ്പിനും മനുഷ്യനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് പോടി, ഭൂമിയിലെ ഏത് സ്ഥലവും ഇവിടത്തേക്കാളും ഭേദാ. ഓഹോ, എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ വന്ന് നിന്ന് നോക്കുന്നോ? നാട്ടിൽ നിന്ന് നിനക്ക് അലുവ വാങ്ങിച്ചോണ്ട് വരാന്നാ വിചാരിച്ചത്. എന്തായാലും ഇനിയില്ല. നീ എന്താ വെച്ച ഇവിടെ നിക്കുന്നത്? ചേട്ട രാജശേഷി ഒന്ന് കാണാൻ വന്നതാ. നീ എന്തിനാ അവരൊക്കെ കാണുന്നത്? നിനക്ക് സമയമല്ലേ, നീ പോവാൻ നോക്ക്. അല്ല ചേട്ട, എന്നോട് വരാൻ പറഞ്ഞതാ. ശരി, പെട്ടെന്ന് ചെന്നിട്ട് സമാധാനമായിട്ട് സംസാരിക്കണം, മനസ്സിലായോ? ശരി ചേട്ടാ. അതെങ്കിലും ഒന്ന് മര്യാദക്ക് പറവണ്ണേ. ശരിയെന്ന്? ശരിയെന്നാ. എടോ, വിളിച്ചോണ്ട് പോടോ. ചേച്ചി, നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. ദാ ഇതെന്റെ കുട്ടികളുടെ കൊടുത്തേരും. എന്താ ചേച്ചി? ചേച്ചി എന്റെ കൂടെ വരുന്നല്ലേ വിചാരിച്ചേ. എനിക്ക് താലി കെട്ടിയവൻ കാശ് വാങ്ങി തൊലച്ചില്ലേ? 3 വർഷത്തെ കോൺട്രാക്ട് അല്ലേ, പെട്ടെന്ന് തീരും. തായ്ലാന്റിന്നാണല്ലോ കേട്ടത്. എന്താ ജോലി എന്ന് വല്ല അന്വേഷിച്ചോ? എന്ത് ജോലിയാന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് 8 മണിക്കൂർ ഇവിടെ ജോലി ചെയ്യണം? മാടിനെ പോലെ ഇത്രയും കാലം പണിയെടുത്തില്ലേ, അതുപോലെ അങ്ങ് ചെയ്യാം. വേലത്തരം കൊണ്ട് എന്റെ അടുത്തേക്ക് എങ്ങനെയും വന്നാലുണ്ടല്ലോ, മൂർച്ചയുള്ള അരിവാളുണ്ട്, അരിഞ്ഞോളെ ഞാൻ അവനെ. ദാ വരുന്നു. ചേച്ചി, നിങ്ങളുടെ വീട്ടിലെ വല്ലതും പറയണോ? എന്റെ കെട്ടിയവനെ കണ്ട ഞാൻ മുഖത്ത് കാർക്കിച്ച് തുപ്പിയെന്ന് പറഞ്ഞേക്കേ. While you're taking a selfie, we advise you not to step if you're wealthy. Make you on the street screaming, അതെ, തിരക്കിനിടയിൽ ആരോ പോക്കറ്റ് അടിച്ചെന്ന്. കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോ. അല്ല, പറഞ്ഞത് എനിക്ക് കേട്ടില്ലേ? ദേ, എന്റെ അണ്ണന് ആവശ്യമുള്ളത് മാത്രമേ കേക്കൂ. ആവശ്യമുള്ളത് മാത്രം കേക്കുന്നോ? എന്തോ, പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്ക്. പോടേ. ും പോലും ക്ലാസ് എടുക്കും ഞാൻ.
യാന്ത്രികനായ വല്ലഭൻ ലാൽ സ്റ്റൈലിൽ മീശ പിരിക്കും, കളവിൽ കരവിരുത് കാട്ടും, കൈവേഗം കാട്ടി നേടണം കാലത്തിൻ ചോര വീരനായി, സ്വർണത്തെ കണ്ടു കിട്ടിയാൽ കയ്യെത്തി കട്ടുമണ്ടണം, ആരാരും കണ്ടിടൂല്ല അത് ഞങ്ങൾ വിരുത് നേടിയോർ, ജനമാകും സാഗരത്തിലെ വമ്പൻ തിരകൾ ഞങ്ങൾ, ഞങ്ങൾ റോക്ക് സ്റ്റാർ റോബർ, ഞങ്ങൾ റോക്ക് സ്റ്റാർ റോബർ, ഞങ്ങൾ റോക്ക് സ്റ്റാർ റോബർ, ഞങ്ങൾ റോക്ക് സ്റ്റാർ റോബർ. We take whatever we can get, grab the loot from the pockets and split, we ain't gonna stop until we rich, rockstar robbers, we never gonna quit, take it all, US dollars to rupees, dressed like rupees, catch you when you coming out the movie, don't make us give you a two-piece, doing this forever, so it's nothing but a cool breeze, so give us everything valuable. Sir, I didn't have cash in my bag, but I didn't have to go to this bag. I didn't say that, sir, I didn't have to go to this bag, I didn't have to go to this bag. Look, I'm going to go. രാത്രികാല രംഗഭൂവെ ഞങ്ങൾ ഞങ്ങൾ കർമ്മശാലയാക്കി മാറ്റുമെന്നും, ഇതുപോൽ റോബിൻഹുഡ് പോലെ നന്മയുള്ളോ ഞങ്ങൾ റോബറിക്ക് പേര് നേടി കൊടുക്കും കൊടുക്കും കൊടുക്കും. കൂളിംഗ് ഗ്ലാസ് വെച്ച വല്ലഭൻ, സ്ലോ മോഷൻ നടന്നു വരും ഇവൻ, സ്റ്റൈലായി സ്റ്റൈൽ അണിഞ്ഞു വന്നിടും, മടിയില്ല വേല ചെയ്തിടും, ശരീരത്തിൻ ചിന്തയില്ലടാ, ശകലം പിന്മാറുകില്ലടാ, ശരമിന്നൽ വേഗമുണ്ടടാ, ശില പോലെ ഉള്ള നെഞ്ചടാ, ലെഫ്റ്റും പോയി നോക്കിടാലോ, റൈറ്റിൽ കൂടോടിടാലോ, ഓടിടാം ഓടി മറഞ്ഞിടാം, കളികൾ മാറ്റിടാം, ഞങ്ങൾ റോക്ക് സ്റ്റാർ റോബർ, ഞങ്ങൾ റോക്ക് സ്റ്റാർ റോബർ, ഞങ്ങൾ റോക്ക് സ്റ്റാർ റോബർ, റോക്ക് സ്റ്റാർ റോബർ, ടേക്ക് ദാറ്റ് സ്ലോ ബ്രദർ, റോക്ക് സ്റ്റാർ റോബർ, ടേക്ക് ദാറ്റ് സ്ലോ ബ്രദർ, റോക്ക് സ്റ്റാർ റോബർ, ടേക്ക് ദാറ്റ് സ്ലോ ബ്രദർ, റോക്ക് സ്റ്റാർ റോബർ. Take that slow, brother. Rockstar robbery. Tiru, എനിക്ക് ഉറക്കം വരുന്നു. പോയിക്കോട്ടെ. പോയി ഉറങ്ങ്. ചായ്. മോനെ തിരു. ഈ ബാങ്കുകാരെ. ബാങ്കുകാരില്ലേ? നിന്റെ വീട് നല്ല വിലക്ക് എടുത്തോളാന്നാ പറയുന്നേ. വിറ്റിട്ടുന്ന കാശ് കൊണ്ടേ. സൂപ്പറിന്റെ പേരിൽ കുറച്ച് കാശിട്ട് അവനെ നല്ലൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. നിനക്ക് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാം. നിങ്ങൾ രണ്ടുപേരും സെറ്റിൽ ആയാലേ അതിന്റെ കൂടെ ഞാനും അങ്ങ് സെറ്റിൽ ആവുമല്ലേ. എന്ത് പറയണ? അതായത് മാമാ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ സൂപ്പറില്ലേ, നമ്മുടെ സൂപ്പറിന്റെ കഥ എന്താ പറയാം? അതായത് സൂപ്പറിന്റെ അച്ഛന്റെ സ്വന്തം നാട് രാജപാളയ. എന്തോന്ന്? രാജസ്ഥാനാ? രാജസ്ഥാൻ. അവര് പിന്നെ ഈ ഫാമിലിയോടെ ഓരോരോ നാടുകളിലേക്ക് പോയി, അവിടെ ചെന്ന് ഈ പാത്രങ്ങളൊക്കെ പെയിന്റ് അടിച്ച് റോഡ് സൈഡിൽ വെച്ച് കച്ചവടം നടത്തില്ലേ നമ്മുടെ രാജസ്ഥാൻ സേട്ട് ഫാമിലി. ശരി. അപ്പോ സൂപ്പർ ഒരു കൊച്ചുകുട്ടിയായിരുന്നു, അവരിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നു. ശരി. സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ജീവിതത്തില് ഏതോ ഒരുത്തൻ അവന്റെ അച്ഛന്റെ അമ്മയുടെ മേലിൽ ലോറി കൊണ്ട് കയറ്റി അവര് സ്പോട്ടിൽ തീർന്നു. ഇവ മാത്രം രക്ഷപ്പെട്ടത്. ഞാനപ്പോ അവിടെ ബലൂൺ കച്ചവടം കഴിഞ്ഞു വരികയായിരുന്നു. അത് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സാ. എന്റെ അച്ഛനും മുത്തച്ഛനൊക്കെ ബലൂൺ വായ കൊണ്ട് ഉതി വീർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപടി മേലെ ഗ്യാസ് ബലൂണാ വിട്ടോണ്ടിരുന്നത്. സൂപ്പറിനെ അങ്ങനെ കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞാൻ അങ്ങനെ അവനെ പൊക്കിയെടുത്തു. അവന്റെ അമ്മയ്ക്ക് കുറച്ച് ജീവനുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഇത് വീടിന്റെ ആധാരാ, ഈ വീട് അവന്റെ പേരിലേക്ക് എഴുതി വെക്കണം, അവനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് മരിച്ചു. എപ്പോഴെങ്കിലും അച്ഛനും അമ്മയൊക്കെ ഓർമ്മ വരുമ്പോ കെട്ടിപ്പിടിച്ച് കൊറേ കരയും. കാണുമ്പോ സങ്കടാവും മാമ. ഡേയ്, നീ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വീട് വിറ്റിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഇത് വിറ്റ് അയ്യോ ഞാൻ എന്താ, അയ്യോ റോളാവുന്നു. നാളെ ബാങ്കുകാരെ വരാൻ പറയട്ടെ. മാമൻ എന്റെ നല്ലതിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാനതനുസരിച്ചല്ലേ മതിയാവൂ. ശരി, നാളെ വരാൻ പറയാം. ശരി മാമ. കണ്ണു തുടക്കി കരയില്ലേ. ചെറുക്കൻ കാണാൻ എങ്ങനെയാണെങ്കിലും പ്രായം വളരെ കുറവാ. ഏയ്, അതൊന്നും കുഴപ്പമില്ലെന്നേ. നല്ല കാര്യമാ പറയാൻ പോകുന്നേ. അത് അമ്പലത്തിൽ വെച്ച് തുടങ്ങിക്കോ സാറേ. അതെ, ഞാൻ പണ്ട് പറഞ്ഞ കാര്യം തന്നെയാ. നിങ്ങളുടെ വീട്. സാർ,
ഒന്ന് ഉറക്കെ പറഞ്ഞു കൊടുക്കണം സാറേ, എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. അമ്മേ എത്ര ചായ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എത്ര തവണ പറഞ്ഞതാ? പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ഡീ, നീ അല്ലേ ചായ ഇടുന്നത്, നിനക്കറിഞ്ഞൂടെ? അവളെ ചേച്ചിന് ഞാൻ എന്ത് ചെയ്യാനാ? ആറ് പേർക്ക് ചായ വേണം, വേഗം ഉണ്ടാക്കി എടുത്തോണ്ട് വാ. ആ ശരി. എല്ലാ ഫോർമാലിറ്റീസും തീർത്ത് ഞാൻ തന്നെ വീട്ടിൽ വന്ന് സൈൻ മേടിച്ചോളാം. കൊറേ ദിവസമായി സാറിന് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, ഞാനൊരുത്തൻ തൊണ്ടപൊട്ടി നിലവിളിക്കണമെന്നാണോ പറയുന്നത്? നിങ്ങൾക്കൊന്ന് പറഞ്ഞോട്ടെ സാറേ. എടാ കവി, എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്ക, നീ അവളെ കളിച്ചോണ്ടിരിക്കുക. എന്തിനാടി ഒച്ച വെക്കുന്നേ? ഞാൻ എവിടെ ഒച്ച വെച്ചു? ശരി, ഒച്ച വെക്കാതെ നോക്കിപ്പോ, സൂക്ഷിച്ച് അങ്ങോട്ട് കൊടുക്ക്. അവിടെ കൊടുക്കുമോളെ? കുടിക്കേ. പെണ്ണിനെ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ കൊറച്ച് ഒച്ച വെച്ച് സംസാരിക്കല്ലേ. ഏയ്, അങ്ങനെയൊന്നുമില്ല, അവൾ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ഇവരെ കണ്ടിട്ട് എന്താണ് നിനക്ക് തോന്നുന്നേ? ബാങ്ക് ഓഫീസർമാര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ അത് കളിയാക്കുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാമോ? ദാ നോക്ക്, എന്റെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂ, ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ. അതെടി, സ്ത്രീധനം വാങ്ങാതെ നിനക്ക് ഞാൻ ചെലവിനൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നീ ഒച്ചയിലും സംസാരിക്കും, ഇങ്ങോട്ട് കാശ് തരാന്ന് പറഞ്ഞാൽ വേണ്ടെന്നും പറയും. ഇനി ഞാൻ വിളിച്ചുകൊണ്ടുവരാമോ എന്ന ചെക്കനെ എല്ലാവരും ഇഷ്ടപ്പെട്ടും മര്യാദക്ക് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ എന്തുണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് തന്നെ കല്യാണം നടത്തുന്ന പറയുന്നത് നിനക്ക് എന്താ പ്രശ്നം? ആലമുണ്ടാക്കാതെ വായിക്കടാ, നിങ്ങക്ക് മര്യാദക്ക് വായിക്കാറില്ലേ? ചുമ ചത്ത വീട്ടിൽ വായിക്കണ മ്യൂസിക്, നല്ല മ്യൂസിക് വായിക്കണം. കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങൾ വെറുതെ ചെവിക്ക് അകത്ത് കയറി പറയണ്ട. പതുക്കെ എങ്ങനെ പറഞ്ഞാ ഉറക്കെ വിളിച്ചു പോവാൻ പറയും, ഉറക്കെ എങ്ങനെ പറഞ്ഞാ തൊള്ള ഉറക്കണം എന്ന് പറയും. നിന്റെ വീട് വിൽക്കണേക്കാരൻ നല്ലത് നല്ല ആടിനെ മയക്കാൻ പോണം. അതങ്ങ് ചെയ്യ്, ചെല്ല്. എന്താടാ നമ്മുടെ അടുത്ത്? ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഇത് കണ്ടില്ലേ? എടാ, എന്റെ ഈ പ്രായത്തിലൊക്കെ ഞാൻ എങ്ങനെയാണ് ആട് മേയ്ക്കാൻ പോടേ? എന്നാ പിന്നെ ആനെ മേയ്ക്കാൻ പോകും? ആനെ? എടാ, നിന്നോട് അപേക്ഷിക്കുന്നത് പോലും വിളിച്ചു കൂവിയല്ലേ പറയാൻ പറ്റൂ. ഒന്ന് മനസ്സിലാക്കടേ, നിന്റെ നല്ലതിനല്ലേ ഞാൻ പറഞ്ഞു. അത് കൊള്ളാം. ഇത് എവിടെ തന്നെ ആയാ? അതെന്താ, ഒരു മണിക്കൂറിന് ഒരേ വടക, എട്ട് മണിക്കൂറിന് ഒരേ വടക? തന്റെ കടയിൽ വാങ്ങിച്ചപ്പോ തന്നെ തോന്നി, ചെക്കൻ ഒളിച്ചോടി. എന്റെ പണം തിരിച്ചു തിരിച്ചുതരാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ ഒച്ച വെക്കുന്നേ? പോയിട്ട് വൈകുന്നേരം വാ. ആരാ ഒച്ച വെച്ചേ? ഞാൻ നോർമൽ ആയിട്ടാ സംസാരിക്കുന്നത്, തന്റെ കടയ്ക്ക് ഒരു രാശിയുമില്ല. കച്ചവടം നശിപ്പിക്കല്ലേ, ഒന്ന് പതുക്കെ പറ. നിന്റെ കാശ് ആദ്യം സ്ഥലം കാലിയാക്ക്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ഇങ്ങനെ സംസാരിക്കേണ്ടത്? അതാ റൂൾസ്. റൂൾസോ? അവന്റെ ഒരു റൂൾസ് മാറ്. സാറേ, എന്താ വേണ്ടേ? അതെ, നിങ്ങളോടാ, നിങ്ങളോടാ ചോദിക്കുന്നത്, എന്താ വേണ്ടേ? ആ പെൺകുട്ടിയുടെ അഡ്രസ് ഒന്ന് കിട്ടോ. എടാ തിരു, എടാ ഇങ്ങോട്ട് നോക്കണേ. നിന്നോട് വസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ ബാങ്കുകാരോട് കാത്തിരിക്കുമ്പോഴാ ഇവിടെ ഒന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീട് വെക്കണം, അത്രേ ഉള്ളൂ. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ? നല്ലതിന് വേണ്ടി എന്റെ വീട് വെക്കണം അല്ലേ? അതെ. ആ നീല നിറത്തിലുള്ള ഡ്രസ് ഇട്ട് പെൺകുട്ടി പോകുന്നില്ലേ, ആ പെണ്ണെനിക്ക് കല്യാണം കഴിപ്പിച്ചതാ. എന്നിട്ട് നമുക്ക് വീട് വെക്കാം. നല്ല പൊരുത്തമുണ്ട്, നിനക്ക് കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുക, അവളെ കൊണ്ട് മാത്രമേ പറ്റൂ. നല്ല പൊരുത്തമുണ്ട്. അല്ല, ഞാൻ എന്തെന്ന് പറഞ്ഞാ പോയി ചോദിക്കുക? എന്താ പറഞ്ഞത്? എങ്ങനെ ഞാൻ പോയി ചോദിക്കും പെണ്ണ്? മാമ ഇപ്പൊ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങിയിരിക്ക. നമ്മൾ ഈ നേരത്തെ ഒരു ആലോചന ആയിട്ട് ചെന്നാ അവര് മറ്റൊന്നും ചിന്തിക്കാതെ കല്യാണത്തിന് സമ്മതം പറയും. ഓ, ഇതൊക്കെ നല്ല ജോലിയുള്ള പയ്യന്മാർക്ക് കൊടുത്താ നന്നായിരിക്കും. നിനക്ക് ജോലിയില്ലെന്ന്? നീ വേസ്റ്റ് ആണ്. നീ ഒരു ജീവിതം കൊടുക്കും, എനിക്കൊരു ജീവിതം നീ തന്നില്ലേ, അതുപോലെ തന്നെ. ആദ്യം ആ പെണ്ണെന്നെ ഇഷ്ടപ്പെടുത്തേ, പിന്നെ അവളുടെ ഇഷ്ടപ്രകാരം നമുക്ക് മാറാലോ. പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന? മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല, കുഴപ്പമില്ല, പ്രായമായോണ്ട. നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവും, നിനക്ക് അറിഞ്ഞൂടെ എന്ന് ശരി കണ്ണോ? അപ്പൊ ശരി, ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണം. നിന്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കിന്റെ പേരില നിന്നെ വെച്ച വൈ കഷ്ടപ്പെടുന്നത്. അമ്മയോ? അതേടാ, നിന്റെ മാതാജി. മാതാജിയോ? എന്താ മാമ പറയുന്നത്? എനിക്കെല്ലാം അറിയാടേ. നീ രാജസ്ഥാനിൽ നിന്ന് വന്നത്, പടം വരച്ച് വിറ്റത്, തിരു ബെരും വിറ്റത്, നിന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചത് എല്ലാം എനിക്ക് അറിയാടേ. തിരു എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. തിരു പറഞ്ഞോ? അതേടാ, ഇതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചേക്കാം, പക്ഷെ എന്റെ മോന്ത കണ്ടിട്ട് രാജസ്ഥാനാന്ന് വിശ്വസിച്ചില്ലേ, അത് മാത്രം എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. മാമൻ ഇവിടെ തന്നെ നിക്ക്, ബൈ. എടാ ഭയങ്കരന്മാരെ,
ഉപ്പും ചോറും തിന്നണ മനുഷ്യനാണെങ്കിൽ പൊക്കോ പൊക്കോ എന്ന് ഞാൻ പറഞ്ഞപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവണം. നിങ്ങള് ഇറങ്ങിപ്പോടോ, ചിരിക്കല്ലേ നിങ്ങൾ. ആ മൂന്ന കണ്ടേച്ചാ മതി, പെണ്ണു കാണാൻ വന്നേക്കുന്നു. കണ്ണാടി അടിക്കടാ. ഇനി അവന് കാപ്പി കൂടെ കൊടുക്ക, കയറി പൊടി. എടോ, തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതിന് കൊടുക്കാൻ പറ്റിയ പെണ്ണൊന്നും ഇവിടെ ഇല്ല. സ്ഥലം കാലിയാക്ക്. അല്ല, അവൻ ബിസിനസ് ചെയ്യാൻ പോവാ. ബിസിനസ് ചെയ്ത് ഒലത്തി താൻ എന്താ ചെയ്തത് എല്ലാവർക്കും അറിയാം. ഒന്ന് ഒഴിവായി തരാവോ? എനിക്ക് തനിക്ക് മനസ്സിലാവില്ല. ഇവിടെ തനിക്കൊരു ഉടുപ്പല്ലേ, എന്തിനാ അവിടെ നിൽക്കുന്നത്? പെണ്ണ് കാണാൻ വന്നത്. ഏത് പെണ്ണ്? അതിനിവിടെ നീയല്ലേ ഉള്ളു. അതെ, എന്താ ഇത്? റൊമാന്റിക് ലുക്ക്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് പിടിച്ചോണ്ടോ? ഇത് നിന്നെ അല്ലേ? അവർക്ക് അബദ്ധം പറ്റിയതാ, എന്നോട് സോറി പറയുകയും ചെയ്തു. എനിക്ക് അറിയാടാ, പഠിച്ച കള്ളനാ നീ. എല്ലാം അറിഞ്ഞല്ലേ, ഞാനതൊക്കെ എന്നെ നിർത്തി. നീ നന്നാവേ, എവിടെയെങ്കിലും പോയി തൊലയോ ചെയ്യ്, പക്ഷെ ഇങ്ങോട്ട് വരണ്ട. അതെ, പറഞ്ഞു ഉത്തരം കിട്ടില്ല. തന്റെ ഈ നോട്ട് ഒന്ന് ആദ്യം നിർത്തിക്കോ. എന്താ അയ്യേ, ഈ വീട് നമുക്ക് സെറ്റ് ആവില്ല. എനിക്കൊന്നും അറിയില്ല. അറിയാഞ്ഞിട്ടാണ് കൊഞ്ചി കൊഞ്ചി സംസാരിച്ചത്. എനിക്കൊന്നും അറിയില്ല എന്നല്ല പറഞ്ഞ. ഒരു കാര്യം പറയാം, ഞാൻ കാണിച്ചു തന്നവനായിരിക്കും നിന്റെ ചെക്കൻ. ഇവനെ കാണുന്നവനെ എനിക്ക് ഇഷ്ടമല്ല. ഓ, തനിക്ക് അവനെ ഇഷ്ടമല്ലേ? എന്നാ ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കും, അവന്റെ കുട്ടികളെ തന്നെ പ്രസവിക്കും. പോരെ ചക്കരെ, ഐ ലവ് യു. കുട്ടികളൊക്കെ നമുക്ക് കല്യാണത്തിന് ശേഷം മതിട്ടോ. നെഞ്ചം നിനക്കായി ഞാനെങ്ങോ ഒളിച്ചു വെച്ചു ആരും അറിയാതെ. വിങ്ങും വിരൽ തണ്ടിൽ വിരിയും കവിതകളായി നീയെ നിറയുന്നു. മായാമഴത്തുള്ളികൾ നൽകും കുളിരായി നീ. ഞാനാം കനൽ വരമ്പിൽ നിൽക്കും മനസായി നീ. തത്തി തുളുമ്പുന്നു നീയാം മുത്തുമണിത്തുള്ളിത്താളം. ചിന്തമണി പൊന്നെ നിന്നെ കാത്തോളാം. ഉച്ചവെയിൽ കണ്ണെ നിന്നെ തെച്ചി മരക്കൊമ്പ എന്നും ഉച്ചിയില തുമ്പിൽ മെല്ലെ പുതച്ചോളാം. നദിപ്പെണ്ണെ നിന്നെ മാറിൽ വെച്ച് പൊന്നാരിക്കാം. മഞ്ചാടി തൈക്കൊമ്പിന്മേലെ മഞ്ചൽ കെട്ടിത്താലോലിക്കാം. നിന്നെ മാത്രം നെഞ്ചിൽ വെച്ച് നിൻ പേരെന്നും ഉള്ളിൽ വെച്ച് എല്ലാമെല്ലാം എന്നിൽ നിന്നും മേഘം പോലെ മായ്ച്ചേ വെച്ചേ. മായാമഴത്തുള്ളികൾ നൽകും കുളിരായി നീ. ഞാനാം കനൽ വരമ്പിൽ നിൽക്കും മനസായി നീ. തത്തി തുളുമ്പുന്നു നീയാം മുത്തുമണിത്തുള്ളിത്താളം. ചിന്തമണി പൊന്നെ നിന്നെ കാത്തോളാം. ഉച്ചവെയിൽ കണ്ണെ നിന്നെ തെച്ചി മരക്കൊമ്പ എന്നും ഉച്ചിയില തുമ്പിൽ മെല്ലെ പുതച്ചോളാം. എടാ സൂപ്പറേ, ഒന്ന് വേഗം ആവട്ടെ, ഐസ് ഉരുകി പോകൂടെ, പിന്നെ പറയും ഒന്നുകൂടെ വാങ്ങിച്ചോണ്ട് വരായി. വരുന്നു മാമാ. എടാ സൂപ്പറേ, വരുന്നെന്ന് പറഞ്ഞില്ലേ? തിരിഞ്ഞു നോക്കടാ.
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. മാമനെന്ത പിള്ളേരെ പോലെ വർത്താൻ പറയുന്നത്? ഇവരെന്താ പറ്റി? എന്താ പ്രസിഡന്റ് തല്ലി, അവന്റെ പോസ്റ്ററിൽ മൂത്രം ഒഴിച്ചതിന് അവനെ തല്ലിയേ. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ നോക്കുന്നതിന് മുമ്പ് അവൻ അടി വീണു. എന്ത് മൈ നോക്കിയില്ലാ? ഒരു പ്രാവശ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്, എടാ പതുക്കെ അടിച്ചല്ലേ ഉള്ളൂ. പറഞ്ഞു വിടറാ. അവന്റെ മോഹം കണ്ട അറിയില്ലേ അവന്? കുഴപ്പമില്ല വിട്, എന്റെ ഐസുതാരം ഇവിടെ കലിപ്പില്ല. ഞാൻ അവന് ഞാൻ തന്നെ കൊടുത്തേനെ. പാവ അവന്റെ ഭാര്യ കൂടലോണ്ട് വെറുതെ വിട്ടതാ. കഴിക്കാൻ പോവാം, എനിക്ക് വിശക്കുന്നു. അടിമെടുത്തിട്ട് ചോറാണ് പ്രധാനം. വരാം, പോ പോ, ചോറും കൊണ്ടു വന്നിരിക്കുന്നു. ചെയിൻ അടിച്ചോണ്ട് പോയി തരൂ. ആ സ്ത്രീ താഴ്വണി രക്തമൊലിക്കുക, അതാ എല്ലാരും അതിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന്. അവൻ ഏത് വഴിക്കാ പോയത്? ദാ ഈ വഴിക്ക്. നീ കേറ്. തിരി, നിർത്ത് നിർത്ത്. അവന്മാരതാ അവിടെ. ഇവരാണോ? അതെ, ഇവന്മാര് തന്നെയാ. നീ ഇറങ്ങ്. ബഹുമാനിതായ രാഷ്ട്രീയ നേതാക്കളെ, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ഈ ഇടവഴിയിൽ നിങ്ങൾക്ക് എന്ത് പരിപാടി? വെറുതെ വന്ന. വെറുതെയോ? എന്ത് വെറുതെ? എന്താണ് വെറുതെ? എന്ത് വെറുതെ? വെറുതെ ഇരിക്കായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ചെയ്യുന്നത്? അതും ഒരു വയസ്സായ സ്ത്രീയുടെ. ഒന്ന് ചിന്തിച്ചൂടെ. നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം സിസ്റ്റത്തിന്റെ കുഴപ്പാ. സിസ്റ്റമോ? ആ സിസ്റ്റത്തെ കുറിച്ച് അറിയില്ലേ? സൂപ്പറെ, അതെടുക്ക്. സൂക്ഷിച്ചു പോ, വന പോയി പിടിക്കും. വെറുതെ കളിക്കല്ലേ. തിരു പുറകില്. മര്യാദക്ക് ചെയിൻ കൊണ്ടുവരാ. തന്നാല് തന്നാ കുത്തില്ല. തന്നില്ലെങ്കിലോ? കുത്തും. തന്നാലോ? കുത്തില്ല. തന്നില്ലെങ്കിലോ? തന്നാലും. തന്നില്ലെങ്കിലോ? കൂട്. മൂന്നെണ്ണത്തിനുള്ള അവനെ വിട്ടില്ലെങ്കിൽ ഇവനെ കൊല്ലും. ഒന്ന്, രണ്ട്, മൂന്ന്. ഒരു കുട്ടിയെ പിടിച്ചു വെച്ചിട്ട് 1 2 3 പോലെ എണ്ണുന്നില്ലേ? അല്ല, ഞാൻ എണ്ണിയതാണല്ലോ. അതല്ലേ പറഞ്ഞേ, എന്റെ വായി പൊത്തി പിടിച്ച ഉറക്കെ പറഞ്ഞാലേ കേക്കൂ. സോറി, പറയാനുള്ള സമയമാണത്. ചെയിനും വാങ്ങിട്ട് എന്തിനാടാ ഞങ്ങളെ അടിക്കുന്നേ? ഉറക്കെ പറയുന്നേ. ചെയിനും വാങ്ങിട്ട് എന്തിനാടാ ഞങ്ങളെ അടിക്കുന്നേ? നീ ചെയിൻ മോഷ്ടിച്ചത് ആദ്യത്തെ കുറ്റം, പിന്നെ ഇവനെ തള്ളിയിട്ടത് രണ്ടാമത്തെ കുറ്റം. ഞാൻ ഒരിക്കലും തീരുമാനം. പിന്നെ എന്റെ ഭാഗത്ത് ഞാൻ പോലും നിക്കടാ. എന്റെ ഭാഗത്ത് ഞാൻ പോലും ശരിക്കില്ല. അവൻ എന്നെ തള്ളിവിട്ടതല്ല, ഞാൻ സ്വയം വീണതാ. ഇതൊന്നും നീ മുൻപ് പറയാ. ഞാൻ നീ എന്നോട് ചോദിച്ചില്ലല്ലോ, വന്നുടഞ്ഞ അടി തുടങ്ങി. ആ ശരി പോടെ. ചെയിൻ മോഷ്ടിച്ചത് മാത്രമാണ് തെറ്റ്. സോറി. നീ മിണ്ടാതിരിക്കടി. ഞാൻ പോകുന്ന സ്ഥലമൊക്കെ ഇവൻ പുറകെ വന്നോണ്ടിരുന്ന ദേഷ്യം വരില്ലേ. ഞാൻ ആരോട് പറഞ്ഞത് തന്റെ ചെവിയിൽ എത്തിയപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്റെ കണ്ണി നോക്കിയിരുന്നെങ്കിൽ മനസ്സിലായനെ. താനാണെങ്കിൽ എന്റെ പുറകെയല്ലേ വരുന്നത്, എങ്ങനെ കാണാനാ? അതിനിടയ്ക്ക് അവന്റെ ഒരു ഇട്ടു അടിപൊളിയായിരിക്കും. എന്താ ഇത്,
ഇല്ല, നീ വരുന്നതിന് മുമ്പ് കണ്ണാടി വെക്കാൻ വൈകിപ്പോയി. നീ പറഞ്ഞോ. അതെ, ഈ വീട് സിറ്റിയുടെ നടുക്കായതുകൊണ്ട് ബാങ്കുകാർക്ക് ഇഷ്ടപ്പെട്ടു. ഡിമാൻഡ് ഉള്ളപ്പോ വിൽക്കണ്ടേടെ. അത് വേറെ കഥയാ പറഞ്ഞ, നിങ്ങക്ക് മനസ്സിലാവില്ല. എന്താന്ന് കഥ? അത് വേറെ കഥയാണ്, നീ ചോദിക്കണ്ട. എന്ത് കഥയെന്ന് പറഞ്ഞാലല്ലേടെ എനിക്ക്. തിരുവിനൊരു അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയാ? പറഞ്ഞില്ലേ നിങ്ങൾ വിശ്വസിക്കില്ലാന്ന്? ഇതുകൊണ്ടാ ഞാൻ പറയാ. അവര് വേറൊരു സ്ഥലത്ത് പഠിച്ചോണ്ടിരിക്കുക. അല്ലല്ല, അവര് വേറൊരു സ്ഥലത്ത് പഠിച്ചോണ്ടിരിക്കുക. അവര് നാടറിയ ഒരു കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ താമസിപ്പിക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാ ആ വീട് വിൽക്കാതെ വെച്ചിരിക്കുന്ന. അല്ലെങ്കിൽ അത് എപ്പോഴേ വിറ്റേനെ. പാവല്ലേ തിരു. ഓഹോ, എന്റെ ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിച്ചക്കാരനെ പോലും കല്യാണം കഴിക്കാൻ തയ്യാറാ. എന്ന് വെച്ച് ഇനി എന്റെ പുറകെ നടക്കാൻ നിക്കരുത്, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് കേട്ടോന്ന്? പാടി, ഇനി വീടിന്റെ മുമ്പിൽ കാണട്ടെ പട്ടി അഴിച്ചുവിടും ഞാൻ. എല്ലാ നദികളെയും യോജിപ്പിക്കുന്നതിനായി ഒരു ദിവസത്തെ നിരാഹാര സമരം. ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ, ജനങ്ങൾക്ക് വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ നിരാഹാരം. നമ്മൾ പോലും അറിയാതെ ആരുടെ കയ്യിൽ ഇത്രയും പണം? നിങ്ങൾ നന്നായിരിക്കണം. ശബ്ദമുയർത്തുന്നത് നമ്മുടെ ഈ പ്രിയങ്കരനായ നേതാവാണ്. ഇന്നിവിടെ നിരാഹാര പങ്കെടുക്കാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആരാന്ന് അന്വേഷിച്ചു വെക്കും, നോക്കാം. രാഷ്ട്രീയ പക്ഷഭേദം ചേട്ടാ, ചെന്നൈയിൽ നിന്ന് നേതാവ് സംസാരിക്കുന്നു. സാറേ നമസ്കാരം. അയ്യോ അല്ല സാറേ, ഒറ്റ ദിവസത്തെ സമരവാ സാറേ. അല്ല അത് സാറേ, സാറേ എന്നെ പിരിച്ചു വിട്ടേക്കല്ലേ സാറേ. പ്രശ്നമൊക്കെ ഞാൻ സാറേ, മരണം വരെ ഉണ്ണാവ്രതം നാരടാ പോസ്റ്റ് അടിച്ചു. അയ്യോ അങ്ങനല്ല ഏട്ടാ, ഒരു ദിവസം എന്ന് പറഞ്ഞാ ഒടിച്ചത്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. എന്തോന്ന് കളിക്കുന്ന, മരണം വരെ നിരാഹാരം എന്ന് പറഞ്ഞ എല്ലായിടത്തും പോസ്റ്റ് ഒടിച്ചിരിക്കുന്നേ. നമ്മളല്ലേ അടിപൊളി നേതാവ്. ചേട്ടാ ചേട്ടാ, പകുതിക്ക് വെച്ച് ഇറങ്ങി പോലെ, നാട്ടുകാർ കാണും. ചേട്ടൻ ഒന്ന് നെഞ്ചുവേദന അഭിനയിക്ക്, ബാക്കി ഞാൻ നോക്കോളാം. അവന്റെ അമ്മയുടെ ഒരു ഐഡിയ, വന്നിട്ട് 5 മിനിറ്റ് പോലും ആയില്ല, ഇപ്പൊ ബോധം കെട്ട് വീണാലേ കാണുന്നവരെന്ത് വിചാരിക്കും. ഇന്നത്തെ നിരാഹാര സമരം വൻ വിജയമാക്കി മാറ്റണം, നമുക്കെല്ലാം നേടിയെടുക്കണം. നദികളെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ നിരാഹാര സമരം. ചേട്ടാ ചേച്ചി ഫോണിൽ. എന്നോട് വിളിക്കാൻ ചേട്ടാ സംസാരിക്കണം. എന്നോട് വിളിക്കാൻ ചേട്ടാ. വീട്ടിലുണ്ടായിരുന്ന ആഭരണ കശുക്കെ കാണാതെ പോയെന്ന്. അതെ ചേട്ടാ, എല്ലാം മോഷണം പോയി. ചേട്ടാ ഹലോ. ചേച്ചി പതിവ് പോലെ ചേട്ടനുണ്ടല്ലോ, അഭിനയം തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി കരക്കേത്തി മീനിടുമ്പോഴേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അങ്ങ് എത്തുന്നേ. നേരെ വീട്ടിലേക്ക് വന്നേക്കാം. പിടിക്കും പിടിക്കും, എടുത്ത് പൊക്കും. മാറിക്ക് എല്ലാരും മാറ. ഞങ്ങളെന്താ വിട്ടിയറെന്ന് വിചാരിച്ച? ഓട്ടും ചോദിച്ചോണ്ട് വാ, അന്നേരം ഞാൻ കാണിച്ചു തരാം. ആരുടെ പണിയാടാ ഇതൊക്കെ? ഒരു ഫ്രോഡിന്റെ വീട് നിർത്തുക, എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്ത് വെച്ചോ. ഞാൻ കഷ്ടപ്പെട്ട് മോഷ്ടിച്ചാലേ, ഓരോടുത്തോട്ടെ. ശരി, നന്ദി. സ്റ്റോപ്പ്. എന്താ മാമ, ടൈമിംഗ് മിസ് ചെയ്യുന്നുണ്ടല്ലോ. സോറി സർ. പോ. നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലേ? ഒരു ബാങ്ക് ഓഫീസർ ആണെന്നുള്ള ഓർമ്മ വേണം. അതെ, എനിക്ക് ധൃതിയൊന്നുമില്ല, ഞാനിവിടെ നിൽക്കാം. കസ്റ്റമർ കെയറല്ലേ. ഇല്ല ഇല്ല, ഇതിലോട്ടൊരു ഒപ്പിട്ടെ. നിന്റെ അനിയത്തിയുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. അനിയത്തിയോ? ഏതനിയത്തി? അതെ, നിന്റെ സ്വന്തം അനിയത്തി. ഞാനറിയാതെ ഒരു അനിയത്തിയോ? അന്ന് സൂപ്പർ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അവനൊരു കൊച്ചുകൂടില്ലേ, അവൻ പറയുന്നത് മാമ വിശ്വസിച്ചോ? ഇപ്പൊ ഞാൻ സത്യം പറയണം, അത്രല്ലേ ഉള്ളൂ. ദയവി ഇതൊന്ന് പറയൂ. ഇപ്പൊ അതിനുള്ള സമയമായി മാമ ഇരിക്കി. ഇനി എന്ത് പൂടുപടിക്കാൻ പോണോ? ഒരു ദിവസം വീടിന്റെ ആധാരം കൊണ്ട് സൂപ്പറിന്റെ അച്ഛനമ്മയും കാട്ടിലുള്ളൊരു അമ്പലത്തില് പൊങ്കലുണ്ടാക്കാൻ പോയി. അവിടെ വെച്ചൊരു ആനയുടെ ആക്രമണത്തില് രണ്ടുപേരും മരിച്ചുപോയി. ഒരു പുലിയാണ് ആനയിൽ നിന്നും സൂപ്പറിനെ രക്ഷിച്ച് അവന് പാല് കൊടുത്തോണ്ടിരുന്നത്. ഒരു കയ്യിൽ സൂപ്പറും ഒരു കയ്യിൽ വീടിന്റെ ആധാരം കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അതെ, നിങ്ങക്ക് കല്ല് മനസ്സാ, കുറച്ചെങ്കിലും മനസ്സാക്ഷി വേണ്ടേ? ആദ്യമായിട്ടല്ലേ കഥ കേക്കുന്നേ, അങ്ങനെ തോന്നുന്നു. തനിക്ക് ആരോടോ ബാങ്കിൽ ജോലി എന്നേ.
ഈ വീട് അവന്റെ പേരിലാ ഉള്ളത്. എന്നെ സംശയത്തോട് നോക്കരുത്. എത്ര തവണ ആ ആധാരം വായിച്ചു നോക്കിയതാ? ഒരു മിനിറ്റ് ഒന്ന് കൊണ്ട് വരൂ. എന്താ ഒരു മിനിറ്റ് ഒന്ന് വന്നേ. അവനവന്റെ അച്ഛനമ്മയും ഓർമ്മൊന്നും തോന്നുന്നു. ഞാൻ ആശ്വസിപ്പിച്ചിട്ട് വരാം. അവിടെ മതിലല്ലേ? ഓ ശരി ശരി ശരി, പറയ പറയ പറയ. കടയിൽ വെച്ച് ചേട്ടത്തിയമ്മയെ കണ്ടു. കടയിൽ വെച്ച് ചേട്ടത്തിയമ്മയെ കണ്ടു. പ്രസിഡന്റിന്റെ വീടിൽ നമ്മൾ മോഷ്ടിച്ചവരറിഞ്ഞു. ചേട്ടത്തിയമ്മേനെ വിളിച്ചിട്ട്. അല്ലടാ, അയാള് നിന്നെ തല്ലിയതിനാണോ നിന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്ത്? ശരി, അതൊക്കെ ഇരിക്കട്ടെ. എപ്പോഴും മോഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ സൂക്ഷിക്കുക? ഇതെന്താ ഇപ്പൊ പുതിയതായിട്ട് എം ജി ആർ പോലെ ദാനധർമ്മ ഒക്കെ ചെയ്യുന്നത്? പോലീസിന് ഇതുപോലും കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു തരൂ. ഞാനാകെ ഞെട്ടിപ്പോയി. അതുമല്ലാതെ അത് മാത്രമല്ല, ഞങ്ങൾ അവിടെ നിൽക്കുന്നത് പോലും അറിയാതെ അയാൾ ആംബുലൻസ് കേറ്റപ്പോ നിങ്ങൾ കളിച്ചൊരു കൂത്തുണ്ടല്ലോ, അവിടെയാണ് നിങ്ങൾ കുടുങ്ങിയത് എന്ന് പറഞ്ഞു തരൂ. പുറത്തിറങ്ങിയ കളി മാറും. അവൾക്ക് നമ്മളവളെ ശ്രദ്ധിക്കാത്തതിന്റെ വിഷമാടാ. അവളെ ശ്രദ്ധിക്കണം എന്നുള്ള ആഗ്രഹിക്കണ്ടോ? അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു നമ്മുടെ ജോലി. എന്ന പിന്നെ നിറവേറ്റാം. കോസ്റ്റ്യൂം ചേഞ്ച്. അളിയ, ആ ഇവിടെ സീറ്റ് ഉണ്ട്, ഇങ്ങോട്ട് വാ. അറിയാ, നീ മിണ്ടാതിരിക്കെ, ഞാൻ നോക്കിക്കോളാം. ഇതാ കണ്ടോ, നീ തെറ്റിയിട്ടില്ലല്ലോ. എന്നാ തല ഉയർത്ത്. തിരു, നിന്റെ ആള് നിൽക്കുന്നു. കണ്ടിട്ട് അങ്ങനെ ഒന്ന് തല്ലു കിട്ടുന്ന് തോന്നുന്നു. കൺഫേം. ശരി, നീ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. സൂക്ഷിക്കണേ. ശരി. എക്സ്ക്യൂസ് മീ. പിന്നെ എന്താ? അല്ല, ഇന്ന് കാലത്ത് തിയേറ്ററില്. തിയേറ്ററില്? ശരി, അത് പോട്ടെ. ഇനി ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. നിങ്ങളുടെ കണ്ണിൽ ഞാനത് കണ്ടു. അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. എന്ത് കണ്ടു? അല്ല, കണ്ണിൽ കണ്ടതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാൻ വരില്ല. ഞാൻ പോട്ടെ. ഇപ്പൊ വേറൊന്നും കൂടി കണ്ടല്ലോ. ഇപ്പൊ എന്താ കണ്ടത്? അല്ല, ഞാനിപ്പോ വേറൊന്നും കൂടി കണ്ടു. അതാ ചോദിച്ചത്, എന്താ കണ്ടേ? പറയാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്ത് കാണിക്കട്ടെ. അപ്പോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുമ്പോ തന്നെ ചെയ്ത് കാണിക്കും അല്ലേ? അല്ല, പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ചെയ്ത് കാണിച്ചാലല്ലേ മനസ്സിലാവൂ. പ്ലീസ് കുറച്ച് പിന്നിലേക്ക് മാറിയേക്ക്, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇനി ആ കണ്ണടച്ചോളൂ. എന്താ? ഏതോ വണ്ടി വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഈ ശബ്ദം നിനക്ക് കേട്ടോ? ഒരുതരം ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്തു. ഞാൻ വണ്ടി പോയ തിരക്കിൽ ഇങ്ങനെയൊക്കെ. സാരല്ല. സോറി 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 സാരല്ല. സോറി സോറി സോറി. മതിയാക്ക്, ഒന്ന് മതിയാക്കാൻ. ഞാനൊന്നും ചെയ്തില്ലല്ലോ, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. നിന്നെ ഉണ്ടല്ലോ. ആ
ആശാനദി നിന്നാകാശദ്വീപിൽ ആയങ്ങളിൽ ഞാൻ ചേക്കേറിടാം അന്നൽ തെന്നൽ മഞ്ജലായി നെഞ്ചകം കൊഞ്ചി കൊഞ്ചി കെഞ്ചും ഊളിപ്പാടും ഉള്ളിലുള്ള കിളിക്കുരന്ന് എന്തോ ചൊല്ലായി ചൊല്ലും മെല്ലെ മെല്ലെ പൊൻപൂക്കാലം പോകും ഓ എൻ മേഘക്കുറുമ്പിൽ നിന്ദാഹ കരിമ്പായ് ഒരു തൂവൽ തീടം വായ് നീ എന്നെ വിരിക്കും നിന്നത്തിച്ചുവപ്പിൽ എൻ മുത്തമിനിക്കും മൊഴി പറ്റിക്കിടക്കാൻ മനമൊട്ടു നിനയ്ക്കും നിന്നിൽ തണലേൽ കാണിന്നും തുണയാക്കാൻ ചുമ്മാതൊരു മോഹം ഏതോ വരദാഹം നിൻ ശ്വാസക്കാറ്റിൽ ഞാൻ വാഴും പോലെ നിന്നാലെ എൻ പൊൻപൂക്കാലം പോകും പൊന്നാഞ്ഞിലി ഞാൻ നീയാകവേ അന്നൽ തെന്നൽ മഞ്ജലായി നെഞ്ചകം കൊഞ്ചി കൊഞ്ചി കെഞ്ചും മൂളിപ്പാടും ഉള്ളിലുള്ള കിളിക്കുരുന്ന് എന്തോ ചൊല്ലായി ചൊല്ലും മെല്ലെ മെല്ലെ അവിടെ ജോലിയുണ്ടല്ലോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട ഇങ്ങനെ തന്നെ ഇരിക്കും. നീ പിന്നെ അഹങ്കാരവർത്തനം പറയാ. അടിച്ചോ? നീ എന്നെ അടിക്കണം, ദാ വരുന്നില്ലേ, അവൻ അത് കാണണം, എന്നിട്ട് അവൻ നിന്നെ അടിക്കണം, അത് ഞാനും കാണണം. അടിക്ക്. നിന്നെ എന്താ ചെയ്യാൻ വന്നു നോക്കിയേ? എവിടെയാടാ?
ഒന്ന് വേഗം വാ. ഇത് വാങ്ങിക്കാനാണോ പോയത്? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഭ്രാന്തനെ പോലെ പറയല്ലേ. നിധിരി, ഇത്രയും ദിവസം അധ്വാനിച്ചെന്റെ പൈസ അവിടെയുള്ളത് ഇപ്പൊ പോയില്ലെങ്കിൽ ഇത്രയും അധ്വാനിച്ചത് വെറുതെ ആയി പോവും. എനിക്ക് എന്താ ആഗ്രഹം ഉണ്ടായിട്ടാ നമ്മുടെ മണ്ണിൽ ജീവിക്കാതെ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ചോറാണെങ്കിൽ കൊഴകൊഴാന്നാ ഇരിക്കുക. ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ. രാവിലെ എഴുന്നേറ്റ് റബ്ബർ പാൽ എടുക്കാൻ പോകുമ്പോ അട്ടയാണോ പാവാണോ കടിക്കുന്നതെന്ന് അറിയില്ല. ചോര അട്ടയും ഉറിഞ്ചും അവിടെ ഉള്ളവന്മാരും ഉറിഞ്ചും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന എന്തിനാന്നറിയോ? കാശിന് വേണ്ടി. അത് സമ്പാദിച്ച് എന്റെ ചേട്ടന് മുഖത്തോട്ട് വലിച്ചെറിയണം. എടി, അതുകൊണ്ട് ഈ പറയുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെ? ജോലിയും. അത് തന്നെ. എങ്ങനെ? ജോലി അന്വേഷിച്ചോണ്ടിരിക്കല്ലേ, പെട്ടെന്ന് ജോലി കിട്ടും. അല്ലടാ, പിന്നല്ലാതെ കേട്ടില്ലേ, നമ്മുടെ വീട് ബാങ്കുകാർക്ക് ഒരു നോട്ടുണ്ട്, വേണമെങ്കിൽ അത് കൊടുക്കാലോ. ആ, ഉള്ള വീട് വിറ്റിട്ട് നമ്മളെവിടെ താമസിക്ക? നിന്നേക്കാളും വലുതല്ലല്ലോ വീട്. ഇത് എന്റെ കടവാ, ഞാൻ വീട്ടിക്കോളാം. നിന്റെ കൂടെ ഞാൻ മാത്രമേ വരാൻ പാടുള്ളൂ. എന്റെ കടവും മണ്ണം കട്ടി ഒന്നും നിന്റെ തലയിൽ വെക്കുന്നില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. എന്തെങ്കിലും മിണ്ട്, സമയം പോകുന്നു. മിണ്ട് ചോദിക്കുന്നത് കേട്ടില്ലേ? ഇത് കയ്യിൽ വെച്ചോ. ഇത് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്ന ബാഗിൽ വെച്ചോ. അവർ എടുക്കുവാടാ. അകത്ത് വെക്കാനാ പറഞ്ഞത്. പറഞ്ഞ പോലെ ചെയ്. ഇത് നിങ്ങൾക്ക് കെട്ടാതെ തന്നെ പറയാറുന്നല്ലോ മിസ്റ്റർ. എന്തിനാ ഇങ്ങനെ? ഇപ്പൊ നീ വിശ്വസിക്കല്ലോ, ഇനി എന്നെ സംശയിക്കില്ലല്ലോ. എന്നെ അനുഗ്രഹിക്ക. ഒരു മാരേജ് ഫോട്ടോ എടുത്താലോ? എടുക്കാലോ. നമുക്കെന്തോ കിട്ടിയ പോലെ ഒരു ഫീലാ ഇപ്പോ. സൂപ്പർ. കല്യാണത്തെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? ഞാൻ ഇതുവരെ ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എന്നെ വിട്ടേക്ക്. അതോ കാണാതെ പോയതൊക്കെ കണ്ടുപിടിച്ച് കൊടുത്ത നമുക്കൊരു നല്ല പേര് കിട്ടില്ലേ? ആ നല്ല പേര് വെച്ച് നമുക്ക് ആ ജോലിക്ക് കയറാലോ. അതിനു വേണ്ടിയാ വിട്ട്. കുറച്ച് വെള്ളം കുടിക്കണം ആദ്യം. വിട്ട്. എന്താടാ കല്യാണ ചെറുക്ക, നിന്റെ ആദ്യ രാത്രിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം വിളിക്കാത്തോണ്ട് നിന്നോട് വഴക്കിടാൻ വേണ്ടി വന്നതാ ഞാൻ. ആ പെണ്ണിനെ പോലും വിളിച്ചില്ലല്ലോ. ഇനി എന്നാടെ അവള് തിരിച്ചു വരുന്നേ? മറ്റന്നാൾ. അല്ല, എന്തായി കാണിക്കുന്നേ? ജോലി അന്വേഷിച്ചോണ്ടിരിക്ക. ഇതുവരെ ചെയ്തോണ്ടിരുന്ന ആ ഗവൺമെന്റ് ജോലി എന്തായി? എന്താ യോഗ്യത? BSc
ഇതിൽ ഏത് പോകുന്നതയാ ബി എസ് സി? വിദ്യാഭ്യാസം ജോലിയായിട്ട് എന്തൊരു ബന്ധം? നിങ്ങൾക്ക് പഠിപ്പുണ്ടോ? ഈ കമ്പനി ആരുടെ എന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തവണ തിരുനെൽവേലി കമ്പനി കയറി മൊത്തം അടിച്ചു മാറ്റിയില്ലേ? ആ കമ്പനി വീണ്ടും തുടങ്ങി. ആ കമ്പനി തന്നെ നിനക്ക് സെക്യൂരിറ്റി ആവണം. മോഷ്ടാക്കൾക്കല്ലേ സാധനം സൂക്ഷിക്കാൻ പറ്റൂ? അപ്പൊ പോലീസ് ഉദ്യോഗം പോരായിരുന്നോ? പോലീസാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ പോലീസിനെയും റിജക്ട് ചെയ്തു. അപ്പോ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ? അതെ. നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പം ഇല്ല. നിനക്ക് ജോലി തരുന്നില്ലേ, ആ കമ്പനിക്കാർക്കാ കുഴപ്പം. ഇയാളെ മാത്രല്ല, ഇയാളുടെ ഭാര്യനെ പിള്ളേരൊക്കെ സംരക്ഷിക്കും. ആ സൂപ്പറേ, മിണ്ടാതിരുന്നു, എന്നെ കലിപ്പാക്കണ്ട. ഒന്ന് കാര്യം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ചോദിക്കാനുള്ള ചോദിച്ചല്ലോ. കേട്ടു. അന്ന് വേഗം സ്ഥലം കാലിയാക്ക്. ഇനി ഭാഗത്ത് കണ്ടുവരുന്നു. കാണാനാണെങ്കിൽ ഓഫീസിൽ വന്നാ മതി. അതെ, എന്താ കുഴപ്പം? നീ അവിടുന്ന് ഇറങ്ങിയോ? എപ്പളാ പുറപ്പെടുന്നേ? ഞാൻ വന്നോണ്ടിരിക്കാ. നിക്ക് നിക്ക് നിക്ക്, വെയിറ്റ് ചെയ്യേ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ, വെയിറ്റ് ചെയ്യ്. ദാ ഞാൻ എത്തി 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 എത്തി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. ആ വെൺബാ, എന്തൊക്കെയുണ്ട്? ചേച്ചി വീട്ടിലാരുല്ലേ? ഇല്ല, രണ്ടു ദിവസമായിട്ട് വീട് രണ്ടു ദിവസമായിട്ട് പൂട്ടിക്കെടുക്കാന്ന്. ആ കറി വേണ്ട, എനിക്ക് പപ്പടം തന്നാ മതി, ഒരു മണിക്കൂറിനുള്ളിലോ. ആ ശരി മോളെ. അതെ അനിയ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫോർമാലിറ്റീസ് ഉണ്ട്, എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡൽഹിക്ക് പോണം, അപ്രൂവൽ ആകണം. ഒരു 5 ലക്ഷം രൂപ പെട്ടെന്ന് കിട്ടിയാൽ നന്നായിരുന്നു. ഡോക്യുമെന്റ്സ് എല്ലാം സാറ് കണ്ടതല്ലേ? നീ എന്തിനാ വില കുറച്ച് കൊടുക്കുന്നേ? സാർ, നിങ്ങൾ വീട് ഇഷ്ടപ്പെട്ട വിലക്ക് എടുത്തു, പക്ഷേ 5 ലക്ഷം രൂപ പെട്ടെന്ന് വേണം. 5 ലക്ഷം മതിയോ? ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. എടാ, എന്തിനാ നീ വില കുറയ്ക്കുന്നേ? എന്നോട് പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. സാർ, വീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലക്ക് എടുത്തു, പക്ഷേ 5 ലക്ഷം രൂപ പെട്ടെന്ന് വേണം. മാമ, ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു പാസ്പോർട്ട് എടുത്തു, വേഗം തായ്ലൻഡിൽ പോണം. നീ ആദ്യം കാര്യം എന്താന്ന് പറ, അതിനുശേഷം ശരിയാക്കാം. ആദ്യം നീ കാര്യം പറ. നമ്മുടെ കല്യാണം ആയതറിഞ്ഞിട്ട് എന്നെ ജോലിക്ക് ചേർത്ത മീഡിയേറ്ററിന്റെ അടുത്ത് ചേട്ടൻ പൈസ വാങ്ങിച്ചു. മലേഷ്യയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോകുന്ന കൂട്ടത്തിൽ എന്നെ ചേർത്ത് വിട്ടടാ. ഒരു ജയില് പോലെയുള്ളത്. വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്ന പെമ്പിള്ളേരൊക്കെ ഇവിടെ അടച്ചു വെച്ചിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. എന്തിനാന്നൊന്നും മനസ്സിലാവുന്നില്ല. വേണ്ട, അതിനുശേഷം ചില പെമ്പിള്ളേരെ മാത്രം അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവരൊക്കെ എവിടെ പോയി, എന്ത് സംഭവിച്ചെന്ന് ഒന്നും അറിയില്ല. അപ്പോഴാണ് മലേഷ്യ സൂപ്പർവൈസർ റോബർട്ട് ചേട്ടനെ കണ്ടത്. ചേട്ടാ, ഇത് എന്ത് സ്ഥലമാ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ദയവീത് എന്നെ വിട്ടേക്ക്. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാക്കി, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ പറഞ്ഞു കേക്ക്. ചേട്ട വാങ്ങിച്ച പൈസക്ക് ഞാൻ എന്ത് ചെയ്യാനാ? ദയവീത് എന്നെ വിട്ടേക്ക് ചേട്ടാ, ഞാൻ എങ്ങനെങ്കിലും പോയിക്കോളാം. എന്റെ കയ്യിൽ ഒന്നുമില്ല, നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്? എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, നീ ഒന്ന് മനസ്സിലാക്ക്. കല്യാണം കഴിഞ്ഞ ഒരു ദിവസം പോലും ആയിട്ടില്ല. 2 ദിവസം കൊണ്ട് എത്താന്നാ പറഞ്ഞ. എന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദയവീത് ചേട്ടാ, എന്റെ സ്വന്തം ചേട്ടാന്ന് കരുതി ഞാൻ ചോദിക്കുക, എന്നെ വിട്ടേക്ക് പ്ലീസ്. എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ശരി മോളെ, ഞാനൊരു ഓൺ റിസ്കിൽ നിനക്കൊരു ഹെൽപ്പ് ചെയ്യാം. ഇനി ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റും, വേറെ സ്ഥലത്തുള്ള പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യും. ഈ 3 ദിവസം കൊണ്ട് നിനക്കൊരു 5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ആളെ മാറ്റാം. ഉറപ്പായും ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഒരേ ഒരു കോൾ ചെയ്തോട്ടെ പ്ലീസ് ചേട്ടാ. എന്നെ കൊണ്ട് 1 നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. പ്ലീസ് അവളൊക്കെ പേടിച്ചിരിക്കാം. അമ്മ, എനിക്ക് പോണം. ശരി, നമുക്ക് റെഡിയാക്കാം. ഭാഷ പോലും അറിയാത്ത നാട്ടിൽ പോയി നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പോവാ? മാമ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് അവളൊന്ന് കണ്ടാ മതി. വേഗം പാസ്പോർട്ട് റെഡിയാക്കാൻ നോക്ക്.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും. സാരമില്ല, ചെറുപ്പെട്ട് വന്നോ. പേടിക്കാതെ പൊക്കോ, തലയിടിക്കും, സൂക്ഷിക്കണം. എടാ, ഇത് ഈവനിങ് കൊടുക്കണ്ടല്ലേ, ഇനിയും ഉണങ്ങിയിട്ടില്ലല്ലോ, ഒന്ന് വേഗമാവട്ടെ. ചേട്ടാ, എന്താണ് ഇതിന്റെ ലേഔട്ട് ശരിയാവുന്നില്ലല്ലോ. കൈയെടുക്ക്, കൈയെടുക്കടാ, മാറ്റി ഒട്ടിച്ചൂടെ. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇതുപോലെ എല്ലാം ചെയ്താൽ മതി. നിനക്കെന്താണ് പ്രശ്നം? എടാ, അതിന്റെ ഫിനിഷിങ് ശരിയല്ല, ശരിക്കും ഒട്ടിക്ക്. എടാ അജേട്ടാ, ബാട്ട് എടുത്തോണ്ട് വാ. ശരിയേട്ടാ, അതൊക്കെ മാറ്റി വെക്ക്. എന്തോ നടായത്, കേറി വരുന്ന നിർത്തണം. നിന്റെയൊക്കെ ഒരു കാര്യം. ഇതിൽ 2,00,000 ബാട്ടുണ്ട്, കേട്ടല്ലോ. ഒരുമിച്ച് വെക്കരുത്, തനിത്തനായിട്ട് വെക്കണം. ഈ നിമിഷം തൊട്ട് ഈ പയ്യന്റെ പേര് മിലൻ ഭാരതി എന്നാ, നിന്റെ പേര് ഹക്കീം സിന്ദുബാദ്. എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോ 15 നമ്പർ കൗണ്ടറിൽ ചെന്നാ മതി. ആര് ചോദിച്ചാലും ടൂറിസ്റ്റ് ആണെന്ന് മാത്രമേ പറയാവൂ. എന്തു പറയും? ടൂറിസ്റ്റ്. എന്നൊരു ഓട്ടോ ഉണ്ടാവും ഇവിടെ, അതിൽ കയറി ബാങ്കോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നേക്ക്. അവിടുന്ന് കാഞ്ചനപുരിയിലേക്ക് പോകുന്ന ട്രെയിൻ ഏതാന്ന് ചോദിച്ചുവാ. മ്യൂസിയത്തിന്റെ അടുത്ത് തന്നെയാ ഉള്ളത് ഈ സ്ഥലം. നീ ഇറങ്ങിയ ഉടനെ ഒരു പയ്യൻ നിന്നെ വന്ന് വിളിച്ചോണ്ട് പോവും. അവന്റെ ഫോണിൽ നിന്നാ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. സൂപ്പറിനെ നന്നായി നോക്കിക്കോണേ, നീയും സൂക്ഷിച്ചോണേ. കിട്ടിയോന്? നിനക്ക് കേട്ടു എന്നുള്ളത് എനിക്കറിയാം. ഏ, എനിക്ക് കുറെ നേരം സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മിനിറ്റ് നിനക്ക്. നിനക്കൊരു ന്യായം മറ്റുള്ളവർക്കൊരു ന്യായമാണോ? നീ ഫോൺ സംസാരിച്ച് വെറുതെ ഞങ്ങളെ കൂടി കൊടുക്കരുതേ. ഇവൾക്ക് മാത്രം എവിടെ നിന്നാണോ ഫോൺ കിട്ടുന്നത്? മലയാളിയാണോ? അതെ, അങ്കിളിനെ എങ്ങനെ അറിയാം? അത് മുഖം കാണുമ്പോഴേ അറിയുന്നുണ്ടല്ലോ. ഏത് നാട്ടിലേക്കാ പോകുന്നത്? കാഞ്ചക്ക. ആ സ്ഥലത്തിന്റെ പേരെന്താ? നമ്മൾ പോകുന്ന സ്ഥലം കാഞ്ചനപുരിയാണോ? അങ്ങോട്ടേക്കാ പോകുന്നത്, നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സൂപ്പർ, ഇവന്റെ പേര് തിരു. എന്തിനു വേണ്ടിയാ പോകുന്നത്? ഇവന്റെ വൈഫിനെ കാണാൻ പോവാ. ഞാൻ എന്റെ മോളെ കാണാൻ പോവാ. ട്രെയിൻ ഇപ്പോഴും എത്തും കേട്ടോ. ശരി. സാറേ, എന്താ പറ്റി? സാർ എന്താ അന്വേഷിക്കുന്നേ? പണം കാണുന്നില്ല സാർ. ഏ, എന്താ? ബാഗിൽ പണം ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. എന്താ സാർ, അതൊക്കെ ശ്രദ്ധിച്ചു. നിങ്ങളിരുന്നോ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, കിട്ടും സാറേ. ഞാൻ നോക്കിക്കോളാം. നോക്കട്ടെ, ഇവിടെ തന്നെ ഉണ്ടാവും സാർ. ഇവിടെയാണല്ലോ വെച്ചത്. സൂപ്രേ, എണീക്ക്. നീ ഉറങ്ങുന്നില്ലെന്ന് എനിക്കറിയാം. എണീക്ക്. അയാളുടെ പണം കാണുന്നില്ലെന്നാ പറയുന്നേ? അന്വേഷിക്കാതിരിക്കോ പിന്നെ. നീ എടുത്തോ, എടുത്തോ. നീ ചാടിക്കേറി കല്യാണം കഴിച്ചോണ്ട് പോകുന്നു, ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് പിന്നെ കാശ് വേണ്ടേ? അതാ എടുത്ത്. അതങ്ങ് തിരിച്ചെന്നേ, ഞാൻ മോഷ്ടിക്കലും സത്യം ചെയ്തതാ. അളിയാ, ഇപ്പോഴും നീയല്ലേ മോഷ്ടിച്ച്, നിനക്ക് പകരം ഞാനാ മോഷ്ടിച്ച്. ഞാൻ റെഡിയാക്കി വന്നിട്ട് തരാം മോളെ. ഞാൻ വരുന്നുണ്ട് മോളെ, വന്നോണ്ടിരിക്ക മോളെ. അച്ഛൻ വന്നോണ്ടിരിക്ക. നീ തിരിച്ചു കൊടുത്താ കുടുങ്ങും. ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഇന്നസെന്റ് എന്ന് പറഞ്ഞ് വെറുതെ വിടും. ശരി, തല്ലേ ഞാൻ തരില്ല. അങ്ങനെ.
പോയി കൊടുക്ക. വരുന്നുണ്ട്, കൊറേ തള്ളതള്ളം സൂക്ഷിച്ചോ. സാറേ വളരെ സന്തോഷം സാറേ, പണം കൊണ്ടുവന്ന് തന്നു. നിങ്ങൾ താഴെ പതുക്കെ പറഞ്ഞാൽ എനിക്ക് ചെവി കേൾക്കാം. ഇല്ല, നിങ്ങൾക്ക് ചെവി കേൾക്കൂലെന്ന് അവൻ പറഞ്ഞു തന്നോളൂ. ആവശ്യമുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. എനിക്ക് എന്ത് പറയണോന്ന് അറി. സാറല്ല, ഇനിയെങ്കിലും സൂക്ഷിക്കേ, പണം സൂക്ഷിച്ചു വെക്കി. ഒരുപാട് നന്ദി. ബാഗ് കുറെ നേരം അല്ലേ മടിയില്ല, കാലുവേദനയാവുന്ന വെച്ചാ കഴിക്ക്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, നിനക്ക് വേറെ ഉണ്ട് ഇവിടെ. സാറേ സാർ വേണ്ട സാർ, കാപ്പിയുടെ ചൂട് തണിഞ്ഞു പോകും. സാർ അവിടെ മാറിയെന്ന് വല്ല കാച്ചിൽ കാണാൻ ഇങ്ങോട്ട് നോക്കിയതിന്റെ എന്താ കാര്യം? അല്ല ഓർമ്മിക്കോ. അറിയാതെ എടുത്തു പോയി സാർ. സോറി സാർ, സോറി സാർ, അവരെന്നെ തല്ലി അതുകൊണ്ട് എടുത്ത്. സോറി സാർ. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞോളാം. സാർ വി ഹാവ് ഡോക്യുമെന്റ്. സാർ സോറി സാർ, ഞാൻ അപേക്ഷിക്കുക പ്ലീസ് സാർ. അവന്മാരോട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നിനക്ക് പോണോ, നിനക്ക് പോണോ പറ. ഇപ്പൊ ഒരുത്തിനെ കൊന്നതേ ഉള്ളൂ. നമ്മളാണ് ചെയ്തെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരുത്തിനും ഇവിടെ ഉണ്ടാവില്ല. ആരും കാണാതെ വീട്ടിൽ കയറി നീ അത് എടുക്കണം. ആർഡിയോ വീട്ടിൽ കയറി ചെന്ന് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാലുണ്ടല്ലോ. ഇത്രയും നാള് നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോകും. എനിക്ക് കാത് കേക്കില്ല സാർ. സാർ കുറച്ച് അടുത്ത് വാ സാർ, അടുത്തൊന്ന് സംസാരിക്കും. ഒന്ന് അടുത്ത് വാ സാർ. സാർ ഒന്ന് അടുത്ത് വാ സാർ. ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു കളന, എനിക്കൊരു അവസരം എന്താ സാർ, ഞാൻ ചെയ്തു തരാം. രണ്ടു ദിവസത്തിനകം പോവാം, അല്ലെങ്കിൽ സ്വന്തം നാട് മറക്കേണ്ടി വരും. സാർ ഞാൻ പറയട്ടെ സാർ, പ്ലീസ് പ്ലീസ് സാർ, നിങ്ങളുടെ പേഴ്സ് സ്റ്റേഷനകത്ത് വെച്ച് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നു. നീ ഇവിടെ കിടന്ന് ചാവടാ, കാണോ. ഫോൺ 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 സാർ, നിങ്ങളുടെ ഫോൺ ഇതിപ്പോ മോഷ്ടിച്ചതാ സാർ. വിശ്വസിച്ച് സാർ, പ്ലീസ് സാർ, തീരെ സമയമില്ല സാറേ. പ്ലീസ് സാർ, സാർ സാർ സാർ, ഞാൻ ചെയ്യാം സാറേ, ഞാൻ ചെയ്യാം സാറേ. സാർ എനിക്ക് എന്റെ വൈഫിനെ കാണണം സാറേ. പ്ലീസ് സാർ, ഞാൻ എങ്ങും പോലെ സാർ, എന്നെ വിശ്വസിക്കും സാർ. നീ വിചാരിക്കുന്ന പോലെ അവൻ സാധാരണക്കാരനല്ല. ചെയ്യുന്ന പേര് കേട്ടാ തന്നെ തായ്ലൻഡിൽ ഒരുത്തിനും വാതുറക്കില്ല. ഇവന്റെ വലങ്കയായി നിൽക്കുന്നത് ലിംഗ, എന്റെ നാട്ടുകാരന് മലേഷ്യൻ മലയാളി. ആറു വയസ്സുള്ളപ്പോ ചെയിന്റെ വീട്ടു ജോലിക്ക് വേണ്ടി വന്നവൻ ഇന്ന് വളർന്ന അനിയന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവന്റെ കോണ്ടാക്ട് വേറെ ലെവലാ. കാലത്ത് അവന്റെ സാധനം വന്നിറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ പാർട്ടികളിലും ക്ലബുകളിലും കോളേജുകളിലും സ്കൂളുകളിലും ഇത് അനായാസം എത്തിക്കാൻ അവന് കഴിയും. ലിങ്ങിനെ പോലൊരു സൈക്കോയെ നീ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അവന് മദ്യപാനമോ പുകവലിയോ അങ്ങനെ യാതൊരു ശീലവുമില്ല. അവന്റെ ലഹരി കൊല ചെയ്യുന്നതിലാണ്. മൂട്ടകളെ ഞെരിച്ചു കൊല്ലുന്നത് പോലെ അവൻ ആളുകളെ കൊല്ലും. ലിഫ്റ്റിൽ വെച്ചറിയാതെ മുട്ടിയതിനും കാറിൽ എന്തെങ്കിലും കൊണ്ട് പോറിയതിനും അവന്റെ കൈകൊണ്ട് മരിച്ച ലിസ്റ്റ് തന്നെ ഞങ്ങളുടെ അറിവിൽ 72 ഉണ്ട്. പക്ഷേ ഒരു കേസ് പോലും ലീഗലായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരിക്കൽ ഇവന്റെ പേരിൽ അൺനോൺ കംപ്ലൈന്റ് ഒന്നുണ്ടായിരുന്നു. അത് ആരാ കൊടുത്തതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. പക്ഷേ ഇരുന്നിടത്തുനിന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് അവൻ ആരാ കംപ്ലൈന്റ് കൊടുത്തെന്ന് കണ്ടുപിടിച്ചു.
അവന് ശ്വാസം മുട്ടിച്ച് അതിദാരുണമായി ഇഞ്ചിഞ്ചായി ആസ്വദിച്ചു കൊന്നു. അങ്ങനെ ഒരുത്തന്റെ വീട്ടിലേക്കാ നീ പോവാൻ പോകുന്നേ. അവന്റെ കണ്ണിലെങ്ങാനും പെട്ട നീയും ഒരു മൂട്ടയാ. അതുകൊണ്ടാ പറയുന്നത്. സാർ, അവനെ കുറിച്ച് നീ എന്നോട് പറയുന്നേ? എടാ നിന്നെ ഞാൻ പറഞ്ഞു കേട്ടോടാ, കേട്ടോ. ചില കാര്യങ്ങൾ മാത്രം എനിക്ക് കേൾക്കാൻ പറ്റും സാറേ. അവിടേക്ക് എപ്പോ പോകണം, എങ്ങനെ പോകണം, എന്ത് മോഷ്ടിക്കുന്നു മാത്രം പറഞ്ഞാൽ മതി സാർ. ആ വീട്ടിലുള്ള എല്ലാ മെഡലുകളും ഷീൽഡുകളും എടുത്തോണ്ട് വാ. എല്ലാ ഷീൽഡും എനിക്ക് വേണം. എന്തിനാന്നൊന്നും ചോദിക്കരുത്. ഇന്ന് കാലത്ത് 3 മണി മുതൽ 4 മണി വരെ ആ വീട്ടിൽ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് എടുത്തോണ്ട് വന്നാൽ മതി. ഞാൻ വീണ്ടും പറയുക, വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ പോകും. ഒരു പോലീസുകാരനെ നിന്റെ കൂടെ അയക്കാം. സാധനം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നീ മാറിക്കോ. Sir, my child. Sir, my money, sir. My child, sir. Sir, sir, we don't. Sir. തിരു, നമ്മൾ അറിയാണ്ട് വന്നു. ഇന്ത്യൻ മലയാളിയാണ്. മലയാളിയാ സാർ? എന്തിനാ വന്നെന്ന്? നമ്മൾ എന്തിനാ വന്നെന്ന് ചോദിക്കുന്നു. മോഷ്ടിക്കാൻ വന്നോ സാറേ? എന്തിനാ വന്നെന്ന്? സാർ സത്യമായിട്ട് ഇത് മോഷ്ടിക്കാൻ വന്നതാ? എന്തിനാ വന്നെന്ന് പറ സാർ. ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല സാർ. സാർ വേണമെങ്കിൽ അങ്കിളിനോട് ചോദിച്ചു നോക്ക്. അതെ സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇനി പറയൂ.
എന്തിനാ വന്നെന്ന്? എന്തിനാ വന്നെന്ന്? സാർ 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 സോറി സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക സാർ. ഇവൻ നല്ലവനാ സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല, പോലീസ് പറഞ്ഞിട്ടാ വന്നത്. അവരാണ് സാറേ ഞങ്ങൾ പറഞ്ഞു വിട്ടത്. ഞാനാ കള്ളൻ, ഞാൻ അകത്തേക്ക് വന്നത്. എന്നെ എന്ത് വെള്ളം ചെയ്തോ ഇദ്ദേഹത്തെ? ഇല്ല സാറേ, അവൻ നല്ലവനാ സാറേ, ഞാൻ പറഞ്ഞു. ഖൈനി, ഗുട്ക, പുകയില, പാൻ പാൻ മസാല, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവ കഴിക്കുന്നത് വായിലെ ക്യാൻസറിന്റെ ഒരു പ്രധാന കാരണമാണ്. ഈ രോഗിക്ക് നാക്കിൽ ക്യാൻസറാണ്. ഞങ്ങൾക്ക് ഇയാളുടെ സ്വരയന്ത്രം നീക്കേണ്ടി വന്നു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇയാൾ ഒരു ഫുട്ബോൾ താരമായിരുന്നു. ഇയാളുടെ തൊണ്ടയിലെ ക്യാൻസർ ഇപ്പോൾ തലച്ചോറിലേക്കും പടർന്നു. കളിച്ചിടത്തൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. പുകയില പുരുഷന്മാരുടെ മാത്രം പ്രശ്നമല്ല, രേഖയുടെ നാക്കും കീഴ്ത്താടിയും ഞങ്ങൾക്ക് നീക്കേണ്ടി വന്നു. അമ്മയുടെ രണ്ട് വള വിൽക്കേണ്ടി വന്നു. പുകയില കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു. നിന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ കെട്ടിയൻ 10 മണിയുടെ ട്രെയിൻ വരാന്നല്ലേ പറഞ്ഞു. അതെ ചേട്ടാ, എങ്ങനെയാ ചേട്ടാ അടയാളം കണ്ടുപിടിക്കുക? ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ, എല്ലാം ഫോണിലായിരുന്നു. നമ്മുടെ നാട്ടുകാരെ കണ്ടാലും അറിയാവല്ലോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ കെട്ടി മാത്രമല്ലേ വരുന്നത്? അല്ല ചേട്ടാ, കൂടെ ഒരു ചെറിയ ചെക്കനും ഉണ്ടാവും, കറക്റ്റായിട്ട് നോക്കി കൂട്ടിക്കൊണ്ടുവരില്ലേ? അല്ല, നിന്റെ മുഖമൊക്കെ തെളിഞ്ഞല്ലോടി, കെട്ടിയവനെ കാണാൻ പോകുന്നുള്ള സന്തോഷത്തിലായിരിക്കും. അല്ല, കാശ് റെഡിയാണല്ലോ അല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാ. ശരി ശരി, അവനെ കാണിക്കാൻ വേണ്ടി നിന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നല്ലേ അവന് മനസ്സിലാവുള്ളൂ. എടാ മണി, വന്നേ. Thank you.
Indian boy small black 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 bacha bacha small no നിന്നെക്കാളും ഭേദം അവര് തന്നെയാ. മര്യാദക്ക് ഒച്ചണ്ടാക്കാതിരുന്ന മര്യാദക്ക് ജീവനോടുണ്ടാവും നീ. നിന്നെ നീ വാ തുറന്നോണ്ടല്ലോ ചങ്ക് പൊളിച്ചെടുക്കും ഞാൻ. ൾ
വിശപ്പ് വരുമ്പോ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടല്ലേ, കഴുകി കഴുകി. ഡീ എങ്ങോട്ടാ പോകുന്നേ? നിന്നോട് ചോദിച്ചേ. ബാത്റൂമിലേക്ക് പോവാ, എല്ലാം നിന്നോട് പറയണോ? ശബ്ദം പുറത്തു കേൾക്കുന്നുണ്ട്, താഴെ പറഞ്ഞു പൊയ്ക്കോ അല്ലെങ്കിൽ തലയ്ക്ക് കടിക്കും ഞാൻ. ഇടി പൊയ്ക്കോ, അവനിപ്പോ ഇങ്ങോട്ട് കേറി വരും താഴെ. ദേ അവൻ വന്നു. കം ഓൺ കം ഓൺ, ഷീ എസ്കേപ്പ്, കം ഓൺ കാച്ച്. നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ പുറത്ത് നിന്റെ ഭർത്താവുണ്ട്, എനിക്ക് ആരാ ഉള്ളത്? ഞാൻ ഇവിടെ ഉള്ളത് പുറത്തുള്ളത് ഒക്കെ നടക്കാം. พี่อ๋อคนนี้เนี่ยมันวิ่งแพงหนูแล้วอ่ะഇപ്പൊ അവര് നമ്മളെ വെടിവെച്ച് കൊല്ലും. വെടി കൊല്ലണെങ്കിൽ ചാവും. വാ വാടാ. Thank you.
നേരെ ഡ്രസ്സിലേക്ക് നോക്കണം, എന്നിട്ട് ഓടിപ്പോയി ചാടണം. താഴേക്ക് നോക്കരുത്, ഓടിപ്പോയി ചാട്. വേണ്ട തിരു, എനിക്ക് പേടിയാ. പ്ലീസ് തിരു, വേണ്ട. പറയുന്ന എന്നെ വിശ്വസിക്കേ, നമുക്ക് വേറെ വഴിയില്ല. പറയുന്ന കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നേ. Yeah.
എനിക്ക് പേടിയാവുന്നു, തരൂ പ്ലീസ് തരൂ. പറയുന്നത് മനസ്സിലാക്കാൻ നോക്ക്. നീ ആദ്യം ഇവിടെ അങ്ങോട്ട് ഓടിച്ചല്ല, ഞാൻ പിന്നാലെ ഒന്ന് തള്ളിതരാം. നമുക്ക് ഒരുമിച്ച് ചാടാം. സമ്മതല്ലേ? നിനക്ക് വിശ്വാസമല്ലേ? ഇവിടെ നിനക്ക് വിശ്വാസമല്ലേ? വിശ്വസിക്കാം. റെഡി? റെഡി അല്ലേ? റെഡി, വൺ ടു ത്രീ. എങ്ങോട്ടാടാ ഓടുന്നേ? ഈ കാണുന്നതൊക്കെ എന്റെ ഏരിയ. ഇനി മുതൽ ഞാൻ ഓടില്ല, പകരം നീ ഓടും. അഞ്ചു മിനിറ്റ് കഴിയും, ഞാൻ അങ്ങോട്ട് വരാം. നീ അങ്ങോട്ട് ചെല്ലാ. ആ കഥ കളിച്ചിട്ട് പോ. ഇപ്പൊ നീ സൈലന്റാന്ന് ഞാൻ വിശ്വസിക്കാം. കുറച്ചു സമയത്തിനുള്ളിൽ നിന്റെ ചേട്ടൻ പാഴ്സലോ വന്ന് എടുത്തോണ്ട് പോവും. നിന്നോടൊരു കാര്യം പറയാം, ഈ ലോകത്ത് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മരണം മാത്രമാണ്. അതെന്തായാലും നിന്റെ ചേട്ടനെ അത് തൊട്ടടുത്തുണ്ട്. നീ നല്ലോണം സൂക്ഷിച്ചോ. എടാ, നീ ആരോടെ കളിക്കുന്നതിന് കരഞ്ഞുടാ. എന്റെ ചേട്ടനെ ദേഹത്തിനും കൈവച്ചാൽ രണ്ടെണ്ണത്തിനും ഞാൻ വെട്ടി നുറുക്കൂടാ. ദേഷ്യം കൂടെ ടെൻഷനിൽ ബഹളം വെക്കാണെന്ന് എനിക്കറിയാം, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അതൊക്കെ വേസ്റ്റാ, കാരണം എനിക്ക് ചെവി കേൾക്കില്ല. എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ കാണാം. എന്തായാലും സൂക്ഷിക്കും. ആ
ഉള്ളം നോക്കി നിന്ന് മിഴിനനയേ മിഴിനനയേ, നീലവാനം രാത്രി വർണ്ണം പെരിടവേ പെരിടവേ, ആത്മാവിലെ തിയലയുടെ തീരങ്ങളിൽ തീരാത്തൊരി സ്മൃതിയുമായി വിങ്ങുന്നു ഞാൻ, എന്നുയിരേ എന്നുയിരേ, നെഞ്ചുയരും സ്പന്ദനമേ, കാർമുകിലായി തോരുകയായി ചുണ്ടിലെഴും പുഞ്ചിരികൾ, നീവിലോലം നോക്കി നിന്ന മിഴിനനയേ മിഴിനനയേ, നീലവാനം രാത്രി വർണ്ണം പെയ്തിടവേ പെയ്തിടവേ. നീ അവിടെ എവിടെയെങ്കിലും പോയി ഒളിക്കേ, സുഷീന കേട്ടോ, ഞാൻ പെട്ടെന്ന് വരാം. ബാഗ് നീളും ദൂരം ചേരും നേരം ശോകം മൂകം നിന്നെ ഓർക്കും ആകാശ വെയിൽ താണ്ടി ആരാമ നിഴൽ താണ്ടി തീരാത്ത കടൽ താണ്ടി അകലുന്നു നാം, ഏതേത് വിരഹങ്ങൾ വിരൽ തൊട്ട് വിളിച്ചാലും നീ എന്ന പകൽ തേടി വരവാണ് ഞാൻ, ഇതൾ വാടി തളർന്നാലും ഇമപാതി അടഞ്ഞാലും അരികിൽ ഞാൻ വന്നൊന്നു ചേരും, വെൺമാനേ കൺപൂവേ, ആത്മാവിലെ തിയലയുടെ തീരങ്ങളിൽ തീരാത്തൊരി വെൺസ്മൃതിയുമായി വിങ്ങുന്നു ഞാൻ, എന്നുയിരേ എന്നുയിരേ, നെഞ്ചുയരും സ്പന്ദനമേ, കാർമുകിലായി തോരുകയായി ചുണ്ടിലെഴും പുഞ്ചിരികൾ. കാണാത്തതെന്തോ കണ്ട പോലെ അവൻ്റെ ഒരു നോട്ടം, വാടാന്ന് വിളിച്ചവരില്ല. മസാജ് സർ, സർ മസാജ്, മസാജ്. ചേച്ചി നിങ്ങൾ മലയാളിയാണോ? മസാജ്. ചേച്ചി നിങ്ങൾ മലയാളിയാണോന്ന്? ഗോഗോ മസാജ്. പ്ലീസ് ചേച്ചി ഒന്ന് സഹായിക്കേ ചേച്ചി, പ്ലീസ് ചേച്ചി. പോന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? സഹായത്തിന് ചേച്ചി, പ്ലീസ് ചേച്ചി ഒന്ന് സഹായിക്കേ ചേച്ചി. ചേച്ചി മസാജിന് ഞാൻ വരാം, ചേച്ചി മസാജിന് ഞാൻ വരാം ചേച്ചി, ചേച്ചി സമ്മതിക്കേ?
ചേച്ചി ഒരു പേര് അറിയാത്ത നാട്ടിൽ എന്റെ ഭാര്യ അന്വേഷിച്ചു വന്നതാ. സഹായിക്കുന്ന മസാജിനെ ഞാൻ പറയാം. ചേച്ചി മസാജിനെ ഞാൻ വരാം. ചേച്ചി ഞാൻ വരാം. ഞാൻ വരാം. അങ്ങോട്ട് ഞാൻ വരാം. അങ്ങോട്ട് പോ. വരാം. ശരി ചേച്ചി. ശരി ചേച്ചി. ചേച്ചി എയർപോർട്ടിൽ ചേർന്ന് ഞങ്ങളുടെ കല്യാണം രണ്ടു ദിവസത്തിൽ തിരിച്ചു വരാന്നോട് പറഞ്ഞത്. ഇവിടെ റബ്ബർ സ്റ്റേറ്റിൽ ജോലിക്ക് വരാന്ന് പറഞ്ഞ് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ചേച്ചി. അറിഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കില്ലായിരുന്നു ചേച്ചി. ഇവിടെ ജോലിക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല ചേച്ചി. സഹായിക്കണേ ചേച്ചി. പ്ലീസ് ചേച്ചി. ഈ അഡ്രസ്സിൽ ഡാൻ എന്നൊരാളുണ്ടാവും. അവനെ ചെന്ന് കാണ്. നിന്റെ ഭാര്യ അവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. കംബോഡിയ മുഴുവനും അവനാണ് സപ്ലൈ. അവനോട് ചോദിച്ചാൽ നിന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ സാധ്യതയുണ്ട്. അവന്റെ അടുത്ത് നിന്ന് ഭാര്യ അതായതൊന്നും പറയരുത്. എന്റെ കയ്യിൽ കാശുണ്ട്. ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞാൽ മതി. പെണ്ണിനെ വേണമെന്ന് ഇംഗ്ലീഷ് ചോദിക്കാൻ അറിയാലോ. ഏ ഐ വോണ്ട് ഇന്ത്യൻ ഗേൾ എന്ന് ചോദിച്ചാൽ മതി. എന്താ മനസ്സിലായോ? നിന്നെ അവൾ എങ്ങനെയാണെങ്കിലും വിളിച്ചോണ്ട് പോ. ഏത് സാഹചര്യത്തിലാണെങ്കിലും വിളിച്ചോണ്ട് പോ. എന്നാ പോയിക്കോ. പോ. You know, Dan? Who? I don't know. Dan, no. Hey! Come here! Come here! Sir. Girl. I want girl. Girl. India. 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 Indian girl. Indian. No, no. Indian. Indian girl. บอกว่าไม่มีผู้หญิงอินเดีย Indian girl. ไม่มีออกไปออกไปไม่มีI want I want Indian girl. Indian girl. ไม่มีผู้หญิงอินเดียนี่มันเห็นกูมีแต่คนไทยเห็นแต่บ้าเรียล่ะออกไป I have money. ตายเหรอไม่ได้ตายไงไม่มีผู้เห็นแต่บ้าเรียล่ะഞാനൊരു വീട്ടിലേക്ക് നിന്നെ മോഷ്ടിക്കാൻ അയച്ചില്ലേ? അവിടെ വീണ്ടും കേറിയോന്ന്? ഇല്ല സാർ, അവിടെയുള്ള എല്ലാത്തിനും തീ വെച്ച് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല തിരു, അവൻ നിന്നെ അന്വേഷിച്ച വന്നോണ്ടിരിക്കും. നിന്നോട് അവൻ ഒടുക്കത്തെ കലിപ്പ. അവന്റെ കയ്യിലെങ്ങാനും അകപ്പെട്ട എന്താ ഉണ്ടാവെന്നറിയാലോ. സാർ അത് വിടു സാർ, എന്റെ ഭാര്യ എവിടെയാണെന്ന് പറ. ഫോണിൽ പ്രശ്നം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല സാർ. ഞാൻ അവളെ കൊണ്ട് പൊക്കോളാം സാർ. നിന്റെ ഭാര്യ അവന്റെ അടുത്തുണ്ട്. ഭാഗ്യത്തിന് അവള് നിന്റെ ഭാര്യയാണെന്ന് അവൻ അറിയില്ല. ഇവർക്ക് ഡ്രഗ്സ് കടത്തലല്ലാതെ പെണ്ണുങ്ങളെ വെച്ച് എന്തോ വലിയ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഇൻഫോമർ വെച്ച് സ്പൈ ക്യാമറ മോണിറ്റർ ചെയ്തപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ കാത്തിരുന്നൊരു മീറ്റിംഗ് അന്ന് അവിടെ നടന്നു. പക്ഷേ കോപ്പർ ഷീൽഡ് മോണിറ്ററിന് മുമ്പിൽ വെച്ചപ്പോൾ അത് സിഗ്നൽ ഇൻറ്റിഫയർ ചെയ്ത് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ആവുന്നത് ബ്ലോക്ക് ചെയ്തു. അന്ന് തൊട്ട് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഇൻഫോമറിയും അവർ കൊന്നു. അപ്പോഴാണ് നീ വന്നത്. നിന്നെ കൊണ്ട് ഷീൽഡ് എടുപ്പിക്കാന്ന് വിചാരിച്ചപ്പോ നീയും കുടുങ്ങി. എല്ലാം അവസാനിച്ചൊന്ന് കരുതിയതാ. വീണ്ടും ഒരു ദിവസം ക്യാമറയിൽ സ്റ്റോറായ എല്ലാ ഇൻഫർമേഷനും റിസീവ് ആകാൻ തുടങ്ങി. അതിനുശേഷമാ അവന്മാരെന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. നീ വിചാരിക്കുന്ന പോലെ അത് മസാജല്ല, അതിനും മുകളിലാ സ്കിൻ ട്രേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്കിൻ ട്രേഡ് തിരു, സ്കിൻ ട്രാഫിക്കിംഗ് എന്ന് പറയും. മനുഷ്യന്റെ കണ്ണും കിഡ്നിയും ലിവറും എല്ലാം ഇല്ലീഗലായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ നമ്മുടെ സ്കിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓർഗൻ ട്രാഫിക്കിങ്ങിൽ ഇത് പുതിയ ബിസിനസ്സാണ്.
ഇവരിത് ചെയ്തു തുടങ്ങി. വിദേശത്ത് നടക്കുന്ന പ്ലാസ്റ്റിക് സർജറി, ബ്രസ്റ്റ് എൻലാർജ്മെന്റ്, പീനസ് എൻലാർജ്മെന്റ്, ഇതിനെല്ലാം സ്കിൻ ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ ഇതിന് വലിയ ഡിമാൻഡുണ്ട്. ഇവരൊരിച്ചെടുക്കുന്ന സ്കിന്ന് സ്കിൻ ട്രേഡ് മാർക്കറ്റില് ഒരു സ്ക്വയർ ഇഞ്ചിന് 100,000 രൂപ വരെ വിലയുണ്ട്. വെളുത്ത സ്കിന്നിന് വില കൂടും. ഇത് ലാബിൽ വെച്ച് പ്രോസസ് ചെയ്തതിന് ശേഷം മിഡിൽ ഈസ്റ്റിലെത്തും. അതാണ് ഹബ്ബ്. അവിടെ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതെത്തും. ഫ്രഷ് ട്രേഡിൽ മാത്രം കോസ്മെറ്റിക് ഇൻഡസ്ട്രി 2,000 കോടി രൂപയുടെ ടേൺ ഓവർ നടത്തുന്നുണ്ട്. ഇവരുടെ മെയിൻ ടാർഗറ്റ് പാവപ്പെട്ട പെൺകുട്ടികളും പ്രോസ്റ്റിറ്റ്യൂട്ട്സുമാണ്. കാരണം ഇവരെ തൊട്ട ചോദിക്കാനും പറയാനും ആരും വരില്ല. വിദേശത്തുനിന്ന് വീട്ടുജോലിക്കും മറ്റും വന്ന സ്ത്രീകളെല്ലാം വിളിച്ച് ഫ്രീ ബ്ലഡ് ടെസ്റ്റ് എന്ന പേരിൽ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തും. ഇതിൽ ഇവർക്ക് ആവശ്യമുള്ള പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുടെ എപ്പിഡെമിക് ലെയർ, അതായത് മുകളിലുള്ള സ്കിന്ന് മാത്രം ഉരിച്ചെടുക്കും. സ്കിൻ വീണ്ടും വളരുന്നതുവരെ അവർക്ക് വേറെന്തോ ചികിത്സ കൊടുക്കുന്ന പോലെ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് കിടത്തും. ഡിമാൻഡ് അധികമുള്ള പെണ്ണുങ്ങളുടെ സ്കിന്ന് വീണ്ടും വീണ്ടും ഉരിച്ചെടുക്കും. ഇത് കാരണം ഒത്തിരി പെണ്ണുങ്ങൾക്ക് സ്കിൻ ഡിസീസും സ്കിൻ ക്യാൻസറും വന്നിട്ടുണ്ട്. ചിലർ മരണപ്പെട്ടു. ഈ ന്യൂസൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വാ അടച്ചു. അതിന് സമ്മതിക്കാത്തവരെ ഒന്നും ആലോചിക്കാതെ കൊന്നുകളഞ്ഞു. ഒരു പണക്കാരൻ തന്റെ കോംപ്ലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് മിനുക്കാൻ, പാവപ്പെട്ട പെൺകുട്ടികളുടെ തോലുരിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവരുരിച്ചെടുക്കും. അതിനുവേണ്ടി അവരുടെ സ്കിന്ന് അമൂല്യമായ നിധി പോലെ കാത്തു സൂക്ഷിക്കും മാലിംഗ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി അവൻ്റെ കീഴിൽ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവരാരും തമ്മിൽ നേരിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഈ പെണ്ണുങ്ങളെ കൈമാറി കഴിയുമ്പോൾ ഇവരുടെ ജോലി തീരും. നീ ഇവിടെ വന്നതിൻ്റെ കാരണം അന്വേഷിച്ച് കംബോഡിയയിലേക്ക് പോകുന്ന ഗ്രൂപ്പിലാണ് നിന്റെ ഭാര്യയുള്ളതെന്ന് അവൻ മനസ്സിലാക്കി. നീ ഇപ്പം അങ്ങോട്ട് ചെന്നാ നിന്റെ ഭാര്യയെ നീ തന്നെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. നിന്റെ ഭാര്യ കംബോഡിയയിലേക്ക് പോവുകയാണെങ്കിൽ അവളുടെ സ്കിന്നിന് ഡിമാൻഡുണ്ടെന്ന് അർത്ഥം. നീ സമാധാനപ്പെട്, ഞാൻ പോയിക്കോളാം. ഇല്ല സാർ, അവൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. സാർ, ആവേശം കാണിക്കല്ലേ, വലിയ റിസ്ക് ആയത്. എന്റെ ഭാര്യ എഴുതെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ഭാര്യ ഇതുവരെ ബോർഡർ കടന്നിട്ടില്ല. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ നീ ലിങ്ങിന്റെ ചേട്ടനെ കൊന്നതുകൊണ്ട് അവർക്ക് ഓർഡർ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ നിന്റെ ഭാര്യയും മറ്റു പെണ്ണുങ്ങളും ബോർഡർ കടക്കാതെ ഇവിടെ തന്നെയുള്ളത്. ഇപ്പൊ കംബോഡിയ ബോർഡർ ക്ലോസ് ആയിരിക്കും. നീ ഇല്ലീഗലായി തായ്ലൻഡിനകത്തേക്ക് പോകാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ലിങ് വരുന്നതിന് മുമ്പ് നിന്റെ ഭാര്യയും വിളിച്ചോണ്ട് അവിടുന്ന് സ്ഥലം വിട്ടോണം. വളരെ സൂക്ഷിക്കണം തരും. എന്റെ പേര് തിരു, വെമ്പായുടെ ഭർത്താവാ. ചെവി കേൾക്കില്ല നിനക്ക്? ആവശ്യമുള്ളത് കേൾക്കാം. ഇവന്റെ ഒരു കാര്യം, ഇന്നലെ കാലത്ത് എത്തെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി നാട് മുഴുവൻ കറങ്ങി കിടക്കാം ഞങ്ങള്. അവൻ ആമയുടെ സ്പീഡിൽ പെണ്ണുപിള്ളനെ രക്ഷിക്കാൻ വന്നേക്കുന്നു. നിന്റെ മുഖത്ത് എന്ത് പറ്റി? ആരെങ്കിലുമായിട്ട് അടികൂടിയോ? ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കിയോ? നീ ഇല്ല, താഴെ വീണതാ. പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ പോയായിരുന്നോ? ഇല്ല, ഇവിടെ എനിക്ക് ആരറിയില്ല. ആ, കാശ് കൊണ്ടുവന്നുണ്ടല്ലോ അല്ലേ? 5,00,000 രൂപയുടെ കയ്യില്. അവിടേക്ക് അതിൽ വേറെ എന്താ? അത് വേറെ ആളുടെ കാശാ. സാരമില്ല, അത് ഇവിടെ വെക്ക്. അല്ല, അത് വേറെ ആളുടെ കാശാ. സാധനം എന്റെയാ, വില ഞാനല്ലേ പറയണ്ട. ആ വെക്ക്. പെണ്ണുമ്പിള്ളനെ വേണോ വേണ്ടയോ? അതുകൂടെ വെക്കടാ.
പെട്ടെന്ന് കാണാനൊന്നും പറ്റൂല, നീ വെയിറ്റ് ചെയ്യ. ഇരിക്കടാ, കാശ് തന്ന അപ്പൊ തന്നെ പണി തീരുമല്ലോ. ഇരിക്കടാ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. നിനക്ക് വേണ്ടി തിന്നോണ്ടിരിക്കുന്ന കൊട്ടിക്കളയാൻ പറ്റൂടാ. ഇല്ല, നിങ്ങൾ കഴിക്ക്. വന്നോണ്ടിരിക്കുമ്പോഴും വിളിച്ചതാ, പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കാശ് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. അവക്ക് ഭ്രാന്താണ്, നിന്നോട് അകത്ത് പോയിരിക്കാനല്ലോ പറഞ്ഞേ. ഇല്ല, ഇവിടെ ഒരു കുട്ടി എന്നെ ചേട്ടാന്ന് വിളിച്ചു. നിന്റെ ചെവി ശരിക്ക് കേക്കൂല എന്നല്ലേ നീ പറഞ്ഞത്? പക്ഷെ ആവശ്യമുള്ളത് കേക്കാം. അതുകൊണ്ട് ഇവിടെ എല്ലാ പെമ്പിളിനും വിട്ട് കേട്ടാ, ഞാൻ കൊണ്ടോക്കണം. എന്നിട്ട് ചേട്ടാ, ചേട്ടാ, ചേച്ചി ഇവിടെ ഉണ്ട്. ശബ്ദം ഉണ്ടാക്കല്ലേ. എല്ലാവരും മിണ്ടാതിന്റെ പിന്നാലെ പറയും. ചില 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 ശരി ചേട്ടാ. ഈ സനിയ, ഈ കൊച്ചായ പതുക്കോ. എല്ലാരും ഒളിക്കി ഒളിക്കി ഒളിക്കി. ചില തിരു മേള. അങ്ങോട്ട്
ചേട്ടാ ജമ്മ ഇവിടെ എങ്ങും ഇല്ല, എല്ലായിടത്തും നോക്കി. ചേട്ടാ ചേട്ടാ തീർന്നു ചേട്ടാ. ഇപ്പോ കേക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഭാര്യയെ കണ്ടുപിടിച്ച വെട്ടിയെറിഞ്ഞ് തുണ്ടം തുണ്ടവാക്കും. ഇതറിഞ്ഞിട്ട് നീ സന്തോഷത്തോടെ മരിക്കടാ. ഹാവ് ഫൺ. നമ്മളെല്ലാരും ചാവ പോവാ, പുറത്തേക്ക് എങ്ങനെയാ പോവാ?
തിരു, നീ ഇവിടെ ഉള്ള തിരു, തിരു, തിരു. ഇവളുടെ കഴുത്തറുത്ത് കൊല്ലും. ഡാ, അടുത്തേക്ക് വരരുത്, പുറകോട്ട് പോടാ, പോടാ, കൊല്ലട അവനെ, എണീറ്റ് കൊല്ല. ഒരു അടി എടുത്തു വെച്ചാ ഇവളുടെ തലയും ശരീരം വെവ്വേറെ കിടക്കും. കൊല്ലട അവനെ. Thank you.
അണ്ണാ വണ്ടി റെഡി ആയിട്ടുണ്ട്, ഡ്യൂ ആണോ ക്യാഷ് ആണോ എന്ന് ചോദിക്കുന്നു. എടാ 30 ലക്ഷം ഒന്നും ഡ്യൂ ആക്കണ്ട, പാർട്ടി ഫണ്ടിന് എടുത്തു കൊടുക്കും. കയ്യിൽ ഇവിടുന്ന് വെച്ച് ഇത്രയും കാശ്, ഒരു നേരത്തെ ആഹാരത്തിന് പോലും നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. അവരങ്ങനെ ഉള്ളതുകൊണ്ടാ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ മാഡം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഡോക്ടറിന് വെയിറ്റിംഗ്. ഇന്ന് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ നന്നായിട്ടുണ്ട്, പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. മുൻപ് പറഞ്ഞതുപോലെ തന്നെയാ, ആ പാട് പോകണമെങ്കിൽ സർജറി എന്തായാലും വേണം. പാട് പോകണമെങ്കിൽ സർജറി കൂടിയേ തീരൂ സാർ, വേറെ വഴിയില്ല. എങ്ങനെ ചെയ്യാം? ശരീരത്തിന്റെ വേറെ ഭാഗത്ത് നിന്ന് സ്കിൻ എടുത്ത് സർജറി ചെയ്യണം, എന്നാലേ പോകൂ. അത് പിന്നെ മാറ്റാനേ കഴിയില്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. നല്ല ഭംഗിയുണ്ട്, കാണാൻ ഒരാളും കുറ്റം പറയില്ല, സൂപ്പർ ആയിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞ വിശ്വാസല്ലേ, സർജറി വേണം നിനക്ക്? വേണ്ട. എന്നാ പോയാലോ, കൂട്ടിണ്ട് വേണി. അച്ഛൻ പറഞ്ഞതനുസരിച്ചാ മതിയായിരുന്നു, അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കായിരുന്നു. ഞാൻ കേട്ടില്ല. പെമ്പിളരി വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ആരാ പറഞ്ഞത്? ജോലിക്കൊക്കെ പോകോ, ലോകം നിങ്ങളുടെ ഇഷ്ടത്തിന് മാറില്ല. അല്ല ചേട്ടാ, ഭയന്ന്. ഭയോ? കൂടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി കഴുത്താർത്ത ആളല്ലേ നീ? ആ നിനക്കാണോ പേടി? ഇനി കരഞ്ഞോണ്ട് വീട്ടിലിരിക്കാൻ പോണോ നീ? ഇവളൊന്നും വീട്ടിലിരിക്കുന്നില്ല, ജോലിക്ക് പോവും. ഹലോ, ഞാൻ എപ്പോഴാ പറഞ്ഞ വീട്ടിലിരിക്കുന്നു? അല്ല, നീ ജോലിക്ക് പോകുന്ന ഞാൻ പറഞ്ഞത്, ഞാനും ജോലിക്ക് പോകും. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാൻ പോകുന്നില്ല. എടി, ഞാൻ പറഞ്ഞത് നീ ജോലിക്ക് പോകുന്ന പറഞ്ഞത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കില്ലെന്ന്. ചേച്ചി, ചേട്ടന് ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞിട്ടിപ്പോ എങ്ങനെ? ചേട്ടന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കൂ, അങ്ങനെയല്ലേ തരൂ? അത് തന്നെ. For we can get grab the loot from the pockets and split. We ain't gonna stop until we rich. Rockstar robbers, we never gonna quit. Take it all, US dollars to rupees. Dressed like rupees, catch you when you coming out the movies. Don't make us give you a 2 piece. Doing this forever, so it's nothing but a cool breeze. So give us everything valuable, 'cause you already know what we out to do. And we don't care about no police, so we gonna grind and shine like OT. மடிச்சு போட்டுக்கடைய போட்டுக்க வேலை செஞ்சுக்க எங்களுக்கு கல்ல உள்ளண்டா ஆனாலும் நல்ல உள்ளண்டா புலி போல பதுங்கு போமடா தை பார்த்து பாயி போமடா லெஃப்ட் நாளும் ஓகேதாண்டா ரைட் நாளும் ஓகேதாண்டா நம்மோட கதையை கேளுடா வேற மாறிடா டே நாங்க ராக் ஸ்டாரி ராபர்